താങ്ക് യു ഫോർ ജോയിനിങ് നമ്മൾ പെൻഡക്കോസ്തി പെരുന്നാളിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കയായിരുന്നു പെൻഡക്കോസ് സഭാംഗങ്ങൾക്ക് അന്യമായ ഒരു പെൻഡക്കോസ്തി പെരുന്നാളിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അപ്പൊസൊല്ല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം അപ്പൊസൊല്ലായ പൗലൂസിന്റെ മിഷനറി യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് അപ്പസല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പൗലൂസിനെ അസോസിൽ അസോസിൽ വെച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്ക് ഓടി അവൻ കാൽനടയായി വരുവാൻ വിചാരിച്ച് ഇങ്ങനെ ചട്ടം കെട്ടിയിരുന്നു അവൻ അസോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥുലേനയിലെത്തി അവിടെ നിന്ന് നീക്കി പിറ്റേനാൾ ഗിയോസ് ദ്വീപിന്റെ തൂക്കിലെത്തി മറുനാൾ സാമോസ് ദ്വീപിൽ അണഞ്ഞു പിറ്റേന്ന് മിലോത്തോസിലെത്തി കഴിയുമെങ്കിൽ പെന്തക്കോസ്തു നാളേക്ക് എരിശിലേമിൽ എത്തേണ്ടതിന് പൗലൂസ് ബദ്ധപ്പെടുകയാൽ ആസിയിൽ കാലതാമസം വരരുതെന്ന് വെച്ച് എഫ് എൽ അടുക്കാതെ ഓടണം എന്ന് നിശ്ചയിച്ചിരുന്നു മിലാത്തോസിൽ നിന്ന് അവൻ എഫ് ആ അയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് അതായത് പൗലൂസപ്പോസണിന് എരിശിലേമിലേക്ക് പോകുന്ന യാത്രയിൽ എഫേസോസിൽ ഇറങ്ങാതെ എഫേസോസിൽ ഇറങ്ങിയാൽ താമസമുണ്ടാകും പെന്തക്കോസ്തു പെരുന്നാളിന് എരിശിലേമിച്ചെല്ലാൻ പറ്റത്തില്ല അപ്പൊ പെന്തക്കോസ്തു പെരുന്നാൾ കൂടാൻ വേണ്ടി എഫ് എസോസിൽ ഇറങ്ങാതെ താൻ മിലേത്തോസിൽ ഇറങ്ങിയിട്ട് എഫ് എസോസിലോട്ട് ആളയച്ച് എഫെസോസിലെ മൂപ്പന്മാരെ മിലേത്തോസിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ച് മീറ്റ് ചെയ്തു അത് എഫേസോസ് സഭയോടുള്ള ഏറ്റവും പ്രസിദ്ധമായ ആ ഫെയർവെൽ സ്പീച്ച് വിടവാങ്ങൽ പ്രസംഗം അതാണ് നമ്മൾ അപ്പോസലപ്രവർത്തി ഇരുപതെട്ട് ഹൃദയസ്പൃക്കായ ഹൃദയാവർജകമായിരിക്കുന്ന പൗലൂസിൻ്റെ കണ്ണുനീരോടുകൂടിയുള്ള ആ പ്രസംഗവും പ്രാർത്ഥനയും അപ്പോസല പ്രവർത്തി ഇരുപതാം അധ്യായം പതിനേഴ് മുതലുള്ള ആ വാക്യങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് പൗലൂസിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ് ആ വിടവാങ്ങൽ പ്രസംഗം എഫേസൗസിലെ മൂപ്പന്മാരുടെ നടത്താൻ എഫേസൗസിൽ പൗലൂസ് പോകുന്നില്ല മിലേത്തോസിലോട്ട് അവരെ വിളിച്ചു വരുത്തുകയാണ് എന്തിനാണ് അവരെ വിളിച്ചു വരുത്തെന്ന് ചോദിച്ചാൽ സമയം ലാഭിക്കാൻ എന്തിനാണ് സമയം ലാഭിക്കുന്നു ചോദിച്ചാൽ പെന്റക്കോസ്തു പെരുന്നാളിന് മുമ്പ് എരിശിലേമിൽ ചെല്ലണം അപ്പം ഈ ആദിമ സഭ പെരുന്നാളുകൾ ആചരിച്ചിരുന്നില്ല എന്ന് പെന്റക്കോസ്തുകാർ ആരോപിക്കുമ്പോൾ ചുരുങ്ങിയ വർഷം അപ്പോസ് തന്നെ എങ്കിലും പെരുന്നാളുകൾ ആചരിക്കുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ഒരു യാത്രയിൽ ആ ക്രമീകരണം ചെയ്ത എങ്ങനെയും പെന്തക്കോസ്തു പെരുന്നാളിന് മുമ്പ് എഫ് എസ് ഹോസിലെത്തണം എന്ന് അവർ നിശ്ചയിച്ചിരുന്നു പിന്നെ ബൈബിളിൽ എല്ലാ കാര്യങ്ങളൊന്നുമില്ല സന്ദർഭവശാൽ ലൂക്കോസ് അത് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ആദ്യമസഭയിൽ ഈ പെരുന്നാളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പാരമ്പര്യമുള്ള സഭ പറയുന്നതാണ് ശരി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് കൊരിന്തൽ പതിനാറാമത്തെ അധ്യായം ഒന്ന് കൊരിന്തൽ പതിനാറാമത്തെ അധ്യായം ഏഴാം വാക്യം കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിൽ അല്ല നിങ്ങളെ കാണാനിക്ഷിക്കുന്നത് എഫ് എസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും എനിക്ക് വലുതും സബലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു അപ്പോൾ ഇതും വേറൊരു വർഷത്തെയാണ് ഇതെല്ലാം ഒറ്റ വർഷത്തെ അല്ല മറ്റൊരു പ്രാവശ്യം പൗലൂസ് പറയാണ് ഒരു പ്രാവശ്യം എഫ് എസോസിൽ പോകാതെ എരുസലേമിൽ പെന്റക്കോസ് പെരുന്നാൾ കൂടാൻ വേണ്ടി പോലീസ് പോയി മറ്റൊരു പ്രാവശ്യം പെന്തകോസ്തു പെരുന്നാൾ എഫ് എസ് ഹൗസിൽ കൂടിയട്ടേ ഞാൻ അവിടെ നിന്ന് പോകുന്നുള്ളൂ എഴുതി വെച്ചിരിക്കുകയാണ് രണ്ട് തെളിവ് എല്ലാ വർഷവും അവരത് ചെയ്തിരുന്നു ഈ ചെറിയ ഒരു ഗ്രന്ഥത്തിൽ രണ്ട് എവിഡൻസ് നമുക്കുണ്ട് അതുകൊണ്ട് ഈസ്റ്റർ ആഘോഷിക്കുന്നതിൽ പെന്തക്കോസ്തു പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ അപ്പസ്തരന്മാരും ആദിമസഭയും നല്ല ശുഷ്കാന്തി കാട്ടിയിരുന്നു അവരത് ആചരിച്ചിരുന്നു ഇന്നത്തെ അഭിനവ വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ സ്യൂഡോ ചർച്ച് വ്യാജ സഭകൾക്കാണ് ഇതിനോട് വിമുഖതയുള്ളത് യഥാർത്ഥ സഭ അവളുടെ പെരുന്നാളുകളെ ആഘോഷിക്കുന്ന സഭയാണ് ഞാനത് മുഖവരിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളത് മനസ്സിലാക്കണം നമ്മുടെ മൂഢതകളെല്ലാം മാറിപ്പോകും സഭ പെരുന്നാളുകളുടെ സഭയാണ് കർത്താവിൻ്റെ പഴയ നിയമത്തിലെ സഭയാണെങ്കിലും പുതിയ നിയമത്തിലെ സഭയാണെങ്കിലും പഴയ നിയമത്തിലെ സഭ പെരുന്നാളുകളുടെ സഭയാണ് ഫറവാനോട് മോശ ചെന്ന് പറയുന്ന എന്താണ് എന്റെ ജനത്തെ ഉത്സവം ആചരിക്കേണ്ടതിന് വിട്ടയക്കാൻ യഹോവയായ ദൈവം കൽപ്പിക്കുന്നു ടു സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ അപ്പൊ ദൈവ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ ജനമാണ് ആഘോഷമാണ് ഉത്സവമാണ് പെരുന്നാളുകളാണ് പെരുന്നാളുകൾ ആഘോഷിക്കേണ്ടതിന് ഉത്സവം ആഘോഷിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക വിട്ടയക്കുന്ന് മലയാളി പെൻഡകോസ്തു നേതൃത്വത്തോട് പറയാനുള്ള അതാണ് ഉത്സവം ആചരിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കൂത് കാലാധിവർത്തിയാണ് ദൈവത്തിന്റെ സന്ദേശം അപ്പൊ പിടിച്ചു വെച്ച് വിടുകയില്ല എന്ന് വാദിച്ചു പോരാടുന്ന ഫർവോന്യ ശക്തികൾ മലയാളി പെന്തക്കോസ് സഭകളിൽ ആധിപത്യം ചെലുത്തിയിരിക്കുമ്പോൾ മനസ്സിലായല്ലോ മുന്നോട്ട് വിടുകയില്ല മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിച്ച് പോരാടുന്ന ആരാണെന്ന് മനസ്സിലായോ അപ്പൊ ഇതൊക്കെയാണ് ചരിത്രം ഇത് അപ്പൊസ്തോലന്മാരുടെ പതിവാണ് സഭയുടെ പാരമ്പര്യമാണ് അത് പഴയ നിയമസഭയാണെങ്കിലും പുതിയ നിയമസഭയാണെങ്കിലും ഫെസ്റ്റിവൽസ് പെരുന്നാളുകൾ ആഘോഷിച്ചിരുന്നു പെരുന്നാളുകളില്ലാത്ത പെരുന്നാളുകളോട് വിമുഖതയുള്ള വ്യാജ സഭകളാണ് ഇതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിച്ചതേ ഉള്ളൂ ഇന്നത്തെ ലൈവ് ഒരു സ്പെഷ്യൽ ടോപ്പിക് അല്ല പല കാര്യങ്ങൾ ആളുകൾ പറഞ്ഞിരിക്കുന്നതിനുള്ള മറുപടി കാരണം ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കൃത്യമായി പറഞ്ഞ മൂന്നാഴ്ചയായിട്ട് ആയിട്ട് ധാരാളം ആളുകൾ എനിക്കെതിരെ പല ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഞാനതിൽ അവഗണിച്ചിരിക്കുകയായിരുന്നു ഇന്ന് അതിൽ ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് ഈ ഒരു സിനിമയുണ്ട് കുറേ വർഷം മുമ്പത്തെ പഴയ ഒരു സിനിമയാണ് മോഹൻലാലാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻലാലിൻ്റെ കൂടെ ഒരു കറുത്ത് പൊക്കം കുറഞ്ഞ് ഉണ്ടാക്കണ്ടുള്ള ഒരു നടനമുണ്ട് അപ്പം ഇവർ രണ്ടു കൂടെ ഇങ്ങനെ എന്നാ പോകുമ്പം ഇവരുടെ കമ്പനിയിൽ പുതുതായിട്ട് ചാർജ് എടുക്കുന്ന മാനേജിങ് ഡയറക്ടറെ വഴിയിൽ വെച്ച് ആളറിയാതെ ഇവർ തള്ളിയിടുകയാണ് തള്ളിയിടുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ വഴിയിൽ വെച്ച് ആക്ഷേപിച്ച മാന്യം തങ്ങളുടെ എം ഡി ആണെന്ന് അപ്പോൾ ഇവരിങ്ങനെ വേഷമൊക്കെ മറിച്ച് മീശിയോ കൂളിൻപാസൊക്കെ വെച്ച് ഇവർ ഈ എം ഡിയുടെ മുമ്പിൽ ചെല്ലുകയാണ് അപ്പം ഈ എം ഡി ആയിട്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ഒരു തോന്നില്ല നിങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങളില്ല സാർ അല്ല ഇന്നലെ വഴിയിൽ വെച്ച് ഇല്ല സാർ ഞങ്ങൾ ഇന്നലെ ഇല്ല ഇന്നലെ ഞങ്ങളില്ല അത് ഞങ്ങളല്ല സാർ ഞങ്ങളല്ല അങ്ങനെ അങ്ങനൊരു സിനിമയുണ്ട് എനിക്കറിയത്തില്ല സിനിമ ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ക്ലിപ്പ് വേണം ആ സിനിമയാണ് പേരൊക്കെ മറന്നുവരും അപ്പം ഇതാണ് ഇത്രേം ഞാൻ ഓർക്കുന്നുള്ളൂ ഒരു കോമഡി ആണത് ഞാനത് ഓർക്കാൻ കാര്യം ഇപ്പോ നമ്മുടെ പെൻഡക്കോസ്ത്തിലെ സുഹൃത്തുക്കൾ പറയുന്നത് ഞങ്ങളല്ല സാർ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളല്ല കാരണം ഞങ്ങൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നിവർ പറഞ്ഞു ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പം ആരാധന നിങ്ങൾക്കില്ല നിങ്ങൾ യേശുവിനെ മാത്രം ആരാധിക്കുന്ന യേശു നാമക്കാരാണ് അല്ല സാർ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളങ്ങനെയല്ല സാറൊന്നല്ല അവരെന്നെ ചീത്ത വിളിക്കുന്നു അപ്പോൾ ഞങ്ങളല്ല ഞങ്ങളതല്ല ഞങ്ങൾ അല്ല നിങ്ങളുടെ ആരാധനതാണ് നമ്മൾ പാട്ടുകൾ നോക്കാമല്ലോ ആ പാട്ടുകൾ നോക്കാവല്ലോ അപ്പം സിയോം ഗീതാവരി രണ്ടായിരം പാട്ടുണ്ട് അപ്പോൾ ഒരു ആള് പറഞ്ഞു ഞങ്ങൾ കഞ്ഞൂർ പാട്ട് തൃത്തത്തിലുള്ളതാണ് നൂറ്റമ്പത് പാട്ട് റെഡിയാണ് ഞാൻ പറഞ്ഞ് വേണ്ട പതിനഞ്ച് പാട്ട് നിങ്ങൾ കാണിച്ചാൽ മതി നൂറ്റമ്പത് ഒന്ന് കാണിച്ച് പതിനഞ്ചെണ്ണം കാണിച്ചാൽ ഞാൻ അംഗീകരിക്കാം അപ്പോൾ പുതിയൊരു വാദം വരികയാണ് അല്ല സാർ ഞങ്ങളുടെ ആരാധനയല്ല സത്യമായിട്ടോ കഴിഞ്ഞ ഞായറാഴ്ച ഔദ്യോഗിക ഗ്രൂപ്പ് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് ഞങ്ങൾ ഞായറാഴ്ച കൂടുന്ന ആരാധനയ്ക്കല്ല ഞങ്ങളുടെ ആരാധനയല്ല ഇനി എനിക്കറിയേണ്ടത് പെൻഡക്കോസ് നിൽക്കുന്ന ബിലീവേഴ്സ് ഒന്നും അറിയാതെ കഥയറിയാതിരിക്കുന്ന ഞങ്ങൾ സഭായോഗമാണ് കൂടുന്നത് ഞങ്ങൾ ആരാധനയല്ല ഒരു ചുമ്മാ ഒരു സഹോദരൻ ഉണ്ട് അദ്ദേഹവും അത് ഏറ്റു പറഞ്ഞു പറയുന്ന ഇതാണ് ഞങ്ങളുടെ ആരാധനയല്ല എന്നാൽ സുറിയാനി സഭയുടെ ആരാധനയാണ് സുറിയാനി സഭയിൽ നിന്ന് വിട്ടുപോയവരും പെട്ടുപോയവരും മനസ്സിലാക്കുക ഇത് രണ്ടായിരം വർഷമായിട്ട് ആരാധനയാണ് നടക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നു ആരാധനയാണ് എന്നാൽ പിശാജിന്റെ വ്യാജം നിങ്ങൾ ശ്രദ്ധിക്കണം പറയാ ഞങ്ങളുടെ അത് ആരാധന അല്ല പിന്നെ അടുത്തത് അല്ലത്തിന് ആരാധന എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണോ ഞായറാഴ്ച രണ്ട് മണിക്കൂറാണ് ആരാധിക്കുന്നത് വളരെ വിശാലമായ അർത്ഥത്തിൽ ഞങ്ങളിങ്ങനെ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ആരാധന എന്തെല്ലാം ന്യായീകരണങ്ങളെ അറിയാമോ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പറയാ അല്ല സാർ ഞങ്ങൾ ഇന്നലെ ഇല്ല ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ ഞങ്ങൾ ഇന്നലെ ഇല്ല ഞങ്ങളല്ല ഞങ്ങളല്ല ഞങ്ങൾ ഇന്നലെ ഇല്ല നാണുണ്ടോ ഇങ്ങനെയാണോ നമ്മളൊരു അക്കാഡമിക് ആയിട്ടൊരു ചർച്ച നടത്തുന്നത് നമ്മൾ കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഓർത്തഡോക്സ് സഭയുടെ വക്താവോ അല്ലെങ്കിൽ പല ആളുകൾ ചോദിക്കുന്നുള്ളൂ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിഷ്പക്ഷമായിട്ട് വേറൊരു അടുത്തൊരു ഗ്രൂപ്പാണ് ഫിലേമോനൈസക്ക് ഫിലേമോനൈസക്ക് എന്നാണ് ഒരു സഹോദരനാണ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നൊരു സഹോദരനാണ് അദ്ദേഹത്തോടൊപ്പം മറ്റൊരു സഹോദരൻ ഉണ്ട് അവർ രണ്ടുപേരുടെ ഇരുന്ന് ഇങ്ങനെ ലൈവ് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ ഭയങ്കര ആരോപണങ്ങളാണ് സഭാപിതാക്കന്മാർ ഏത് പിതാവിന്റെ കാര്യം പറയും ബന്ധകോസ്തുകാർക്ക് എവിടെയാണ് സഭാപിതാവ് എന്നെ ഏതോ ഒരു പിതാവാണ് അതെല്ലാം കൃത്യമായ മറുപടി അവരുടെ ആരോപണങ്ങൾ ഞാൻ തരും ഈ ആഴ്ചയിൽ പിന്നെ മറുപടി കിട്ടിക്കഴിഞ്ഞ് അയ്യോ എത്ര എന്ന് പറഞ്ഞ് മാനസികമായിട്ട് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വ്യക്തിപരമായ അഭ്യൂസൊന്നല്ല കൃത്യമായ മറുപടിയാണ് തരാൻ പോകുന്നത് സഭയുടെ പാരമ്പര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയും ണണം അപ്പൊ ഈ ഫിലേമോൻ ഐസക്കും കൂടെ ഉള്ള ആളും അവര് പറഞ്ഞ് കൊണ്ടു വന്ന ആരോണാണ് അവര് പുതിയ ഒരു ശൈലി അവലംബിക്കുകയാണ് മറ്റേ പുള്ളി പറയുന്നത് ഞങ്ങളുടേത് ആരാധനയല്ല ഞങ്ങൾ ആരാധിക്കുന്നില്ല അല്ല ഞങ്ങളുടെ ആരാധനയല്ല അല്ല സഭാ ഞങ്ങളേത് ആരാധനയല്ല ഇനി ഇത് ആരാധനയല്ല രണ്ട് ഫോൺ വന്നു അതാ ബ്രേക്ക് ആയിപ്പോയി അപ്പം നിങ്ങൾ പറയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഈ പറഞ്ഞ ഫിലേമോനൈസക്കും കൂടെ ഇരിക്കുന്ന ആളുടെ ആരോപിക്കുന്നതാണ് എനിക്കെതിരായിട്ട് എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ എന്നെ മറിച്ചു അല്ലെ എന്നെ തകർത്തു ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ വളരെ നഷ്ടം സഹിച്ചു വ്യക്തിപരമായ പേഴ്സണൽ ചോയ്സാണ് പേഴ്സണൽ ചോയ്സിലാണ് ഞാൻ പെന്റക്കോസിൽ വന്നു പേഴ്സണൽ ചോയ്സ് ആരും ആര് നിർബന്ധിച്ചു ഇരുപത്തിയഞ്ചു വർഷം അവിടെ പെന്റക്കോസിലെ ഇപ്പോഴും എനിക്ക് പെന്റക്കോസ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലതെല്ലാം കൊണ്ടു ഞാൻ ഇപ്പോഴും പെൻഡക്കോസ് ആണ് ഓക്കെ ഈ പെന്തക്കോസ്ത് ഉപദേശം പെന്തക്കോസ്ത് നിലപാടുകൾ അത് സത്യമായിരിക്കണമേ എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം അത് സത്യമാകണമേ സത്യമാകണമേ എന്ന് നിങ്ങളോടൊപ്പം ഞങ്ങളുടെയും പ്രാർത്ഥന എന്റെയും പ്രാർത്ഥന അതായിരുന്നു പക്ഷേ ഞാൻ കാര്യങ്ങൾ പരിശോധിച്ചപ്പം അതെല്ലാം നേരെ തിരിഞ്ഞായിരുന്നു അപ്പൊ ഈ ചെറിയ സാധനമായിട്ട് ഫിലേം പോലും കൂട്ടുകാരനോട് വരുമ്പം ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു നിക്ഷിപ്ത താല്പര്യവും ഇല്ല ഇതിനകത്ത് എന്റെ ഇപ്പോഴത്തെയും ആഗ്രഹം നിങ്ങളുടെ ഉപദേശം ശരിയായിരിക്കണം എനിക്ക് നിങ്ങളുടെ കൂടെ വന്നിരിക്കണം നിങ്ങളുടെ കൂടെ കൈകൊട്ടി തലയും ചാടണം അതാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം പക്ഷെ സംഗതി തെളിയിക്കണം അത് എന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി മാത്രമല്ല ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സത്യം അറിയണം എല്ലാവരും സത്യം അറിയണം അത് നമുക്ക് നിഷ്പക്ഷമായിട്ട് പരിശോധിക്കാം എനിക്കിതിനകത്ത് യാതൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല ഇതാണ് സത്യമെങ്കിൽ അത് സത്യം അതാണ് സത്യമെങ്കിൽ അത് സത്യം ആ സത്യത്തെ നമുക്ക് ഫോളോ ചെയ്യാം ചുമ്മാതെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചുരമാന്തലുകൾ എന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിശദമായിട്ട് പ്രതികരണം ഉണ്ടാകും അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ കാണണം എന്ന് മാത്രമേ എനിക്ക് ഫിലമോ നൈസക്കിനോടും കൂടെയുള്ള സുഹൃത്തിനോടും പറയാനുള്ളൂ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ആഴ്ച പറയും അപ്പം മറ്റേ ഒരു വിഷയം ഇതാണ് അടുത്തൊരു വിഷയം നരകം നരകമില്ല ഭയങ്കര സങ്കടമാണ് നരകമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് നരകം നിങ്ങളുടെ ഹൃദയത്തിലാണ് നരകമുണ്ട് നരകം നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ ഹൃദയത്തിലെ നരകത്തിൽ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ ഇട്ട് കരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൈ കൊട്ടുമ്പോൾ ഉച്ചത്തിൽ കൊട്ടുന്നത് എന്തിനാണെന്നറിയോ തൊട്ടടുത്ത അയൽക്കാരന് നരകത്തിൽ പോകും എന്നുള്ള ചാരിതാർത്ഥ്യത്തില്ല അതിനാണ് കൈ അടിച്ചു ആരോടോ ഉള്ള പകയും വെറുപ്പും വിദ്വേഷവും നീരസവും എല്ലാം ഇതിനകത്ത് അങ്ങ് കൊണ്ടുവരുവാണ് ആരാധിക്കുമ്പോൾ വെറുപ്പും വിരോധവും ഏലിയാസ് കല്ലിടുമ്പിൽ അദ്ദേഹം എന്നോട് കൂടെ ലൈവിൽ ജോയിൻ ചെയ്ത് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു സഹോദരനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കറ്റ് അയച്ചാൽ മതി ഏലിയാസ് കല്ലെടുപ്പിൽ നിന്ന് കാരണം പുള്ളി എന്നോട് നേരത്തെ പറഞ്ഞ ജോയിൻ ചെയ്യണം ഇതാണ് സംഭവം നമ്മുടെ ഹൃദയത്തിലാണ് ആ നരകം ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഹൃദയത്തിലെ നരകത്തെ മാറ്റി എന്റെ ഹൃദയത്തിൽ ഇപ്പൊ നരകവും എനിക്ക് ആരെയും നരകത്തിൽ കുന്തി ഇടുകയും വേണ്ട നിങ്ങൾ ഹൃദയത്തിൽ നരകവുമായിട്ടാണ് നടക്കുന്നത് തീച്ചുള ആരൊക്കെയോ അവിടെ ഇടാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനെയും ഇട്ട് ദഹിപ്പിക്കാനുള്ള ഒരു തീച്ചുള ഞാൻ ഹൃദയത്തിൽ വസിക്കുന്നില്ല അല്ലെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്ന് പറയാൻ പറ്റുമോ എൻ്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യനെയും ദഹിപ്പിക്കാനുള്ള ഒരു തീച്ചൂളയില്ല വെറുപ്പാണ് നമുക്ക് പലരോടും പലതിനോടും ലോകത്തോടും ലോകത്തിലുള്ളവരോടും പകയാണ് വിദ്വേഷമാണ് അവരെ ദഹിപ്പിക്കാനുള്ള തീച്ചൂള ഹൃദയത്തിലിരിക്കുകയാണ് ആ തീച്ചൂളിയാണ് ഇല്ലാതെയാകേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തീച്ചൂളി ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക അപ്പൊ ആ തീച്ചൂളിയാണ് കെടേണ്ടത് അതാണ് ദൈവസ്നേഹത്താൽ കെട്ട് 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 അവസാനം ഒരു ചെറിയ തരി ചെറിയൊരു പൊരി കംപ്ലീറ്റ്ലി ക്വഞ്ച് ചെയ്യപ്പെടുകയാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ എന്തായി മാറി ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറി അതാണ് അപ്പോസ് അല്ലെ പൗലുസ് കൊരിതിക്കാർക്ക് പറയുന്നത് ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സ് വരുമ്പോൾ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ ദൈവം സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തെ സ്നേഹിക്കുവാൻ ദൈവം കാണുന്നത് പോലെ ഈ ലോകത്തെ കാണുവാൻ ദൈവം കാണുന്നത് പോലെ മറ്റു മനുഷ്യരെ കാണുവാൻ ക്രിസ്തുവിൽ മറ്റുള്ളവരെ കാണുവാൻ അതാണ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ആ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് വരാൻ വേണ്ടിയാണ് നമുക്ക് ഹീലിംഗ് ഓഫ് ദ മൈൻഡ് മനസ്സിന്റെ സൗഖ്യം ആ ഹീലിംഗ് ഓഫ് ദ മൈൻഡ് വരുവാൻ ഓരോ വ്യക്തികൾക്കും ആ ഹീലിംഗ് ഓഫ് ദ മൈൻഡ് വരാൻ വേണ്ടിയാണ് സഭയെ ദൈവം ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് അപ്പൊ പർപ്പസ് ഓഫ് ചർച്ച് എന്ന് പറഞ്ഞാൽ സഭയുടെ ഉദ്ദേശം എന്താണ് സഭയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പ്രാർത്ഥനയോ നടത്തുക എന്നുള്ളതല്ല അപ്പൊ ചർച്ചിന്റെ പർപ്പസ് എന്താണ് അതാണ് എഫ് എസ് ലേഖനം എഫ് എസ് ലേഖനം നാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ സുവിശേഷകന്മാരായും നിയമിച്ചിരിക്കുന്നു അപ്പോസ്റ്റൽസ് ഇവാഞ്ചലിറ്റ് പ്രോഫസ് ടീച്ചേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ് എന്തിനാ അവരെ നിയമിച്ചിരിക്കുന്നേ എളുപ്പമുണ്ട് നിങ്ങൾ പഠിക്കാൻ ഈ കൈവരൽ നോക്കിയാൽ മതി ഇത് അപ്പോസ്തൽ തള്ളവരൽ ഉണ്ടോ അപ്പോസ്തലൻ തിന്ന് മാറി നിൽക്കുകയാണ് പക്ഷേ നാലിനും കൂട്ടി പിടിക്കുക അപ്പോസ്വലൻ ഈ ചൂണ്ടുവരലാണ് പ്രവാചകൻ ഉണ്ടോ ഇങ്ങനെ ചൂണ്ടുന്നത് ആ മനുഷ്യൻ നീ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ ഈ വിരലാണ് പ്രവാചകൻ ഏറ്റവും പൊക്കമുള്ളവരിൽ കണ്ടോ അതാണ് സുവിശേഷകൻ ഭയങ്കര തള്ള ഒരു സ്ഥലം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇളക്കി മറിച്ച് പോപ്പുലാരിറ്റി ഉള്ള ആളാണ് സുവിശേഷകൻ സുവിശേഷകനോട് ചേർന്ന് നിൽക്കുന്നത് ഇതാണ് പാസ്റ്റർ കണ്ടോ കണ്ടോ ഈ സാധനം പാസ്റ്റർ ഏറ്റവും ഈറ്റവും ചെറുതുണ്ടോ ഇങ്ങേറ്റത്ത് അതാണ് മൽപ്പാൻ അല്ലെങ്കിൽ ടീച്ചർ ഉപദേഷ്ടാവ് ബൈബിൾക്കുള്ള അധ്യാപകൻ പെട്ടിക്കടകളുടെ കാര്യമല്ല ഒറിജിനൽ അപ്പൊ ഇതാണ് ഇങ്ങനെ അഞ്ചെണ്ണം ഇതാണ് ഫൈവ് ഫോൾഡ് മിനിസ്ട്രി അപ്പോസ്റ്റലൻ പ്രവാചകൻ സുവിശേഷകൻ പാസ്റ്റർ ടീച്ചർ അപ്പൊ ഇങ്ങനെ അഞ്ച് മിനിസ്ട്രിയെ കർത്താവ് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് അവിടെ പറയാണ് അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും അപ്പം വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത ഉണ്ടാകാനാണ് ചർച്ചിനെ വെച്ചിരിക്കുന്നത് ഇന്ന് നിർഭാഗ്യവശാൽ ചർച്ചിൽ തന്നെ ഡിവിഷൻ ഉണ്ട് ദ വെരി ഓൺ പർപ്പസ് ഓഫ് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്താണ് ഐക്യത ഉണ്ടാക്കിന്റെ ഉദ്ദേശം ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ ചർച്ച് കുറച്ച് സ്കൂൾ അവിടെ വെക്കുക കുറച്ച് കോളേജ് ഉണ്ടാക്കുക കുറച്ച് ഹോസ്പിറ്റൽ ഉണ്ടാക്കുക കുറച്ച് കശുമാകും തോട്ടം മേടിക്കുക ഇതൊന്നും അല്ല ചർച്ചിന്റെ പർപ്പസ് ചർച്ചിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഐക്യത ഉണ്ടാക്കുക അവിടെ പറയാം അത് നാം എല്ലാവരും വിശ്വാസത്തിലും ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ നാളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ബെൻസുകാർ കിടക്കും എന്നിങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് ഭാര്യ ഭർത്താവ് അവിടെ കിടന്നുറങ്ങി അതല്ല വിശ്വാസം അത് മാജിക്കാണ് ഈ ചെപ്പടി വിദ്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസമാണ് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഉള്ള വിശ്വാസം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്ന ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദി കോ ഇറ്റേണൽ കോ ഈക്വൽ സമതുല്യരായി സമനിത്യരായി അവർ നിത്യം വസിക്കുന്നു ആ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് വിശ്വാസം ഫെയ്ത്ത് അല്ലാതെ നമ്മൾ അതും അല്ല എന്ന് വിശ്വസിക്കുടലും ആറിക്കൊട്ടാരമാകും എൻ്റെ മാരുതിമാറി ബെൻസാഹും അതല്ല അതല്ല വിശ്വാസം അത് ഇന്നത്തെ ഒരു മോഡേൺ വിശ്വാസമാണ് ആധുനിക വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണെന്ന് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വിശ്വാസത്തിലും ഐക്യതയും അടുത്തത് തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പാപ പ്രായത്തിന്റെ അളവ് ക്രിസ്തുവിന്റെ സമ്പൂർണത എന്താണ് ക്രിസ്തുവിന്റെ സമ്പൂർണത വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യനെയും വെറുക്കത്തിൽ ഒരു മനുഷ്യനെയും വെറുക്കത്തിൽ പിന്നെ ആരെയും നരകത്തിൽ വിടണമെന്ന് തോന്നത്തില്ല വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട വിത്ത് എവിഡൻസ് പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന സ്ത്രീയോട് യേശു കത്ത പറഞ്ഞു ഞാൻ നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഞാൻ നിന്നെ വിധിക്കുന്നില്ല അപ്പോസല്ല പോലീസ് രണ്ട് കൊരിന്തിയർ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ അപ്പൊ ക്രിസ്തുവിന്റെ ഇനി നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കുക തുറക്കുക വായിക്കുക രണ്ട് കൊരിന്തി അഞ്ചാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ ഇനി നിങ്ങൾ പറ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ് പറ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടും കമന്റ് ഇട്ടും കളിക്കുന്ന ചങ്ങാതിമാര് പറ അക്കാഡമിക്ക് ചർച്ച ചെയ്യാനാണെങ്കിൽ ആകാം എന്ന് കൃത്യമായിട്ട് വചനം വെച്ച് അതിന് പകരം പരിഹാസം ഉത്തരമില്ലാത്തവന്റെ ആയുധമാണ് പരിഹാസം ഉത്തരവില്ല ഞാൻ പ്യുവർ ഗോസ്പൽ ആണ് പറഞ്ഞത് ആദിമസഭ എന്തു വിശ്വസിച്ചോ കർത്താവായു എന്ത് പറഞ്ഞു കൊടുത്തോ അപ്പൊസ്വലന്മാർ എന്ത് ഗ്രഹിച്ചോ അവരുടെ യഥാർത്ഥ അനന്തരാവകാശികളിലേക്ക് അനന്തരഗാമികളിലേക്ക് അവർ എന്ത് വിശ്വാസമാണോ കൈമാറ്റം ചെയ്തത് ആ സത്യവിശ്വാസത്തെ പരമാവധി പ്രസന്റ് ചെയ്യുവാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് അടർച്ചയായിട്ട് തോന്നും മതം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ലോകത്തിലെ മതങ്ങളാണ് നരകസങ്കല്പം കൊണ്ടുവന്നത് കുറെ ആളുകളെ നരകത്ത് വിട്ടേ മതിയാകത്തു നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സത്യ ദൈവത്തെയാണ് ദ ട്രൂ ഗോഡ് ആർക്കാണ് ഈ ട്രൂ ഗോഡിന് അറിയാവുന്നത് ഓൺലി ദ സൺ നോസ് ദ ഫാദർ ഓൺലി ദ സൺ നോസ് ദ ഫാദർ ദാറ്റ് ഈസ് എ ക്ലെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ദ ക്രോസ് അപ്പൊ ക്രിസ്തുവിന്റെ അവകാശവാദം ഈ അവകാശവാദമാണ് ക്രിസ്തുവിനെ കുരിശിലേക്ക് നയിച്ചത് അവർ പല കാര്യങ്ങളും യഹൂദന്മാർ ഉന്നയിച്ചെങ്കിലും യേശു അതിനെ മുഴുവൻ തിരസ്കരിച്ചിട്ട് പറയുകയാണ് ഫാദർ മാത്രം അറിയാവുന്ന പിതാവിന്റെ സ്നേഹപിതാവിന്റെ ഹൃദയം സൺസ് ആ പുത്രൻ ആരെയും വിധിച്ചില്ല ആരെയും തിരസ്കരിച്ചില്ല ഒരു വേശ്യയെ വിധിക്കാഞ്ഞ് ഒരു കള്ളനെ തള്ളിക്കളയാഞ്ഞ ആ ക്രിസ്തുവിന്റെ സ്നേഹം ഒരു വേശയെ വിധിക്കാഞ്ഞ ഒരു കള്ളനെ തള്ളിക്കളയാഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹം ആ കുരിശിൽ വെച്ച് പറഞ്ഞു ഇന്ന് നീ എന്നോട് കൂടെ പറുതീസായിലിരിക്കും അതാണ് ആ ആ സംഭവത്തിൽ ഇതുപോലെ അനുസ്മരിക്കുന്ന വേറെ ഏതൊരു പാരമ്പര്യമുള്ളത് മഷിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കേണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു ഓൾ ഹാവ് കംഷോർട്ട് ഓഫ് ഗ്ലോറി നോ ഡിഫറൻസ് നോ ഡിഫറൻസ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപ ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എല്ലാവരും പാപ ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സു ഇല്ലാത്തവരായി തീർന്നു എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് എന്നൊരു ഒരു പ്രാവശ്യം പറഞ്ഞാത് ന്യൂയോർക്കിൽ ഒരു അച്ചാൻ്റെ അടുത്ത് ചെന്ന് വന്ന ഇടയ്ക്കാണ് വന്ന സമയത്ത് അപ്പൊ അച്ചായന എന്നെ കൊണ്ട് കാറയിൽ എനിക്ക് ഓറിയന്റേഷൻ തരുകയാണ് ഇവിടെ ഒക്കെ എങ്ങനെയാണെന്ന് ഇപ്പൊ കാറിലിറങ്ങി ഞങ്ങളുടെ ഇങ്ങനെ പോവാ ഇറങ്ങി ഉടനെ ഒരു വണ്ടി ഒരു ചെറിയ വീടിൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു ലൈനേ ഉള്ളൂ ഒരു വണ്ടി സ്ലോയിൽ മുമ്പിൽ പോകാം അപ്പം ഈ അച്ഛൻ അങ്ങ് പെറുക്കാൻ തുടങ്ങി ചുമ്മാ വണ്ടി മനുഷ്യനെ ഉത് വയ്ക്കാൻ വേണ്ടി വണ്ടിയും കൊണ്ട് ഇറങ്ങിക്കോളൂ അപ്പം ഇല്ല ഇച്ചിരി സ്ലോയിൽ പോകുന്നതിനാണ് ഞങ്ങൾക്ക് അങ്ങനെ പോയിട്ട് വലിയ അത്യാവശ്യം ഒന്നുള്ള കാര്യം അച്ഛൻ അങ്ങ് ഇങ്ങനെ പോകണം വണ്ടി ഓടിക്കാൻ അറിയാൻ പറ്റില്ല വീട്ടിലെങ്ങരിക്കണം മനുഷ്യരെ മുന്നേക്കെടുത്താൽ വണ്ടിയായിട്ട് ഇറങ്ങുകയാണ് അപ്പം ഞാനിതെല്ലാം കേട്ട് പഠിക്കുക ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ അയാൾ മാറി ഒരു ജംഗ്ഷനിൽ വന്നപ്പോൾ ഞങ്ങൾ ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ മുന്നോട്ട് കയറി ഹൈവേയിലോട്ട് കയറി ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ എന്നിട്ട് പിന്നെ എന്നാണ്ട് ആസ്ട്രേ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക പൊക്കോണ്ടിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാർ ഞങ്ങളുടെ സൈഡിൽ കൂടി അവർ ഒറ്റ പോക്ക് നല്ല സ്പീഡ് മറ്റേ ലൈനിൽ കൂടിയാ എവിടെ പോവാ വായുക്കുള്ള പോകണെ ഞാൻ ച്ചാ അച്ഛനല്ലേ പറഞ്ഞത് കുറച്ചും പേര് സ്ലോയി പോകാനായി ചീത്തോളിച്ചാൽ അവൻ സ്ലോയി പോകാന്ന് പറഞ്ഞു ഇത് സ്പീഡിൽ പോയാൽ അല്ല എത്ര സ്പീഡിൽ പോയി ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അറിയാവോ ഞാൻ അതെ അവനും വല്ല അത്യാവശ്യം കാണാൻ അവൻ അവൻ്റെ കഴിഞ്ഞ കൂടെ സ്പീഡിൽ പോയി അച്ഛനെല്ലാം ചൂടാ അച്ചായൻ ചൂടാവും അച്ചായൻ ആ അച്ഛായൻ നമ്മുടെ എല്ലാ അകത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുന്ന സ്പീഡ് നീ ഓടിച്ചോണം ഞാൻ ഓടിക്കുന്നതാണ് ഐഡിയൽ സ്പീഡ് അപ്പം അതിലും സ്ലോയിൽ പോയാലും കുഴപ്പമാണ് അതിലും സ്പീഡിൽ പോയാലും കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മനോഭാവമാണ് എന്നെപ്പോലെ തന്നെ നീ പാപം ചെയ്തോ കുഴപ്പമില്ല എന്നെ പോലെ തന്നെ നീ പാപം ചെയ്തു കുഴപ്പമില്ല അപ്പൊ നമ്മളെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി പാപം ചെയ്യുന്നവനെ പാപി എന്ന് വിളിക്കും നമ്മളെ പോലെ തന്നെ പാപം ചെയ്ത കുഴപ്പമില്ല കാരണം നമ്മൾ പാപം ചെയ്യുന്നില്ല അതാണ് ഹോണസ്റ്റി ഇന്റഗ്രിറ്റി ആയിട്ടുള്ള വ്യത്യാസം അമേരിക്കയിൽ പോപ്പുലർ സ്റ്റോറി ഉണ്ട് ഒരിക്കലൊരു സ്ത്രീ പുരുഷനോട് ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ക്ലോക്ക് റൂമിൻ്റെ അവിടെ ചെന്ന് അവരുടെ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ ബൈ മിസ്റ്റേക്ക് അവർ വേറൊരു ബാഗ് എടുത്തുകൊണ്ട് പോയി അതിൽ വിലക്കൂടിയൊരു ക്യാമറയായിരുന്നു അപ്പോൾ അടുത്ത ആൾ എടുക്കാൻ വന്നപ്പോൾ അയാളുടെ ക്യാമറ പോയി ഇവർ കുറച്ച് ദൂരം ചെന്നപ്പോൾ മനസ്സിലായി അവർ തിരിച്ചു വരിക തിരിച്ചു വന്ന് ഈ ക്യാമറ കൊടുത്തു അപ്പോൾ ആ ഹോട്ടലിൻ്റെ മാനേജരും ക്യാമറ നഷ്ടപ്പെട്ട ആളുമൊക്കെ വളരെ സന്തോഷം പ്രകടിപ്പിച്ചു കാരണം അന്നത്തെ കാലത്ത് വളരെ വിലക്കൂടിയൊരു ക്യാമറ തിരിച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു ഫോട്ടോ എടുക്കാം ഈ ലോക്കൽ പത്രത്തിൽ ഹോണസ്റ്റിയുടെ ഒരു മാതൃകയായിട്ട് ഈ ഒരു ന്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഫോട്ടോ എടുക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചപ്പം കൂടെയുള്ളത് സ്വന്തം ഭാര്യ അല്ല ഇപ്പം പടം എന്ന പ്രശ്നം അതുകൊണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം സത്യസന്ധത ഉണ്ടായിരുന്നു ഹോണസ്റ്റി ഉണ്ടായിരുന്നു പക്ഷെ ഇൻറ്റഗ്രിറ്റി ഇല്ല ഹോണസ്റ്റി വാസ് അറ്റ് ഇറ്റ് സ്പീക്ക് ബട്ട് നോ ഇൻറ്റഗ്രിറ്റി അപ്പോൾ ഹോണസ്റ്റി വേസ് ഇൻറ്റഗ്രിറ്റി നമ്മൾക്ക് ഇതാണ് ഈ പ്രശ്നം ഇപ്പൊ ഈ അമേരിക്കയിൽ ഇവിടെ ഇപ്പൊ ഇവിടെ ഉള്ള കമ്മ്യൂണിറ്റി ഞാൻ നോക്കുമ്പോ പ്രത്യേകിച്ച് ഇവിടുത്തെ വെള്ളക്കാരുടെക്കിടയിൽ ഒരു സ്ത്രീയും പുരുഷനോട് ഒരുമിച്ച് പോയി അല്ലെങ്കിൽ ഒരാൾ പോയി അന്ന് അവരൊക്കെ ഒരു വിഷയം അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഇപ്പൊ നമ്മൾ എന്ന് പറയുക അത് ആൾ ഇപ്പോൾ പാസ്റ്റോഡി എന്ന് പറയുക പാസ്റ്റോ നമ്മുടെ വിശ്വാസം അല്ല ആളിങ്ങനെ ആ ഒരു കേളിൻ്റെ കൂടെ അല്ലെങ്കിൽ അവർ രണ്ടുകൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്ന പക്ഷേ ഇവിടുത്തെ വെള്ളക്കാരുടെ ഏതെങ്കിലും ഒരു സഭയിൽ ചെന്ന് ഒരു നമ്മൾ ഒരു വിലയോർ ഒരു നുണ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഫൻസ് ആണ് സി നമുക്ക് ഒരു മലയാളിയെ സംബന്ധിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയില്ല അവർക്ക് ഈ സായിപ്പിനെ സംബന്ധിച്ച് നുണ പറഞ്ഞു അങ്ങനെ എത്രയോ പേർക്ക് അമേരിക്കൻ എംബസി പോയി വിസ പോയിട്ടുണ്ടത് കാരണം ഒറ്റ നുണ പറഞ്ഞാൽ മതി പിന്നെ ഒരിക്കലും വിസ കൊടുക്കില്ല ആയുഷ്കാലം ബാൻ അടിച്ചു വെക്കും കാരണം അവരുടെ മൈൻഡ് സെറ്റിൽ നുണ പറയുക എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര പക്ഷെ മലയാളിയെ സംബന്ധിച്ചോ മലയാളി ഉപദേശമായൊരു പ്രസംഗത്തിൽ വരുന്നതാണ് ഞാൻ പറയുന്നു ഏഹ് ഞാൻ അഞ്ചു ലക്ഷം പേരെ സ്ഥാനപ്പെടുത്തി എന്തെല്ലാം നോണിയാൻ പറയുന്നു ഇപ്പൊ അതിന് പുതുതായിട്ട് ഫേസ്ബുക്കിൽ പറയുന്നത് തള്ളുകയാണ് ഏഹ് തള്ളലുകൾ അപ്പൊ ഇങ്ങനെ അങ്ങ് പറയാണ് പക്ഷെ സായിബന്മാർക്ക് അത് വലിയ പാപമാണ് ഇത് പാപല്ല നമ്മളെ സംബന്ധിച്ച് അത് പാപമാണ് ഇത് പാപാണ് അപ്പൊ പാപത്തെക്കുറിച്ച് ഓരോ ദേശത്തും ഓരോ രീതിയിലാണ് സിഗരറ്റ് വലിക്കുന്നു ചിലടത്ത് വലിയ പാവമാണ് പ്രസംഗികളുടെ പ്രഭു ദ പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്നറിയപ്പെടുന്ന ചാൾസ് പർജൻ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു തുടർച്ചയായിട്ട് ഇങ്ങനെ ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇങ്ങനെ കറയുണ്ടായിരുന്നു വലിച്ചു വലിച്ചു വലിച്ച് ഒരിക്കലും അമേരിക്ക ഡി എൽ മൂടി ഇംഗ്ലണ്ടിൽ ചെന്നപ്പോ മൂടി അന്ന് സ്പർജൻ അങ്ങനെ കൈ കൊടുക്കാൻ കൈ നീട്ടി അപ്പൊ ഇയാളുടെ ചുരുട്ട് വലിക്കുന്ന കൈകളാണ് മൂടി പറഞ്ഞു ഞാനൊരു പാപിക്ക് കൈ കൊടുക്കത്തില്ല നിങ്ങളൊരു ചെയിൻ സ്മോക്കറാണ് മൂടി വലിയ വിശുദ്ധിയുടെ പ്രസംഗ അപ്പം സ്പർജൻ എടുത്ത് കാണിച്ചു പറഞ്ഞു മൈ ഫ്രണ്ട് ഈ ബൈബിളിൽ ഒരു സിംഗിൾ വാക്യം പോലും പുകവലിക്കരുന്നില്ല പക്ഷെ ഈ ബൈബിളിൽ എൺപതോളം വാക്യങ്ങൾ അതിഭക്ഷണം ഒരു പാപമാണെന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ മൂടിക്ക് കൊടവേറുണ്ടായിരുന്നു മൂടിയുടെ കുടവേറെ സ്പർജൻ ഒരു ഇടി കൊടുത്തു അപ്പോഴാണ് മൂടിക്ക് മനസ്സിലായത് വലിയ നമ്മളെങ്ങനെയാണ് ഇതെല്ലാം കാണുന്നത് നമ്മുടെ ഭാഗത്തുള്ള ഒരു പാവവും നമ്മൾ കാണത്തില്ല നരകത്ത് വിടാൻ പരുവത്തിന് കുറെ പേരെ നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ഗ്രാമത്തിൽ നരകത്തിലോട്ട് വിടാനുള്ളവരുടെ ലിസ്റ്റൊക്കെ എഴുതി എന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക മെന്റകോസയുടെ ബൈബിളിന്റെ അവസാനം അങ്ങനെ ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട് അതിനവർ പറയുന്നത് രക്ഷിക്കപ്പെടാനുള്ളവരുടെ ലിസ്റ്റ് എന്നാണ് മാനസാന്തരപ്പെടാൻ ആ ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കുക ലക്ഷുവെച്ച് എന്നെ പോലെ അവനും കുഴി വീഴണം അവർ ചിരിക്കാൻ പാടില്ല അവര് സന്തോഷിക്കാൻ പാടില്ല അവര് ഒന്നിലും ഉല്ലസിക്കാൻ പാടില്ല കാരണം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പലതും മനസ്സിലടക്കുകയും പിടിച്ചും ഞെരുങ്ങിയും ഞരങ്ങിയും ജീവിക്കാണ് അതുകൊണ്ട് അവരും അങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യനും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല കർത്താവിൻ്റെ മെസ്സേജു ആയിട്ട് ഇവർക്ക് ഒരു ബന്ധവും കാരണം കർത്താവിൻ്റെ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറണം ഇപ്പൊ കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങി വരും ഇപ്പൊ ഭദ്രകാളി മാഹാത്മ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാളിയുടെ ഒരു പടവമായിട്ട് കുറച്ച് നോട്ടീസ് അടിച്ച് ഇങ്ങനെ ആർ എസ് എസ്സാർ വന്ന അവിടെ നിന്ന് വിതരണം ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂ ഇഷ്ടപ്പെടില്ല എന്നാ അടുത്ത കുമ്പനാട് പറഞ്ഞ ഷാ നോട്ടീസ് വരും ഉറപ്പാ അല്ലെങ്കിൽ വേറൊരു ട്രാക്ട് പരമശിവനിൽ അഭയം തേടൂ എന്ന് പറഞ്ഞാൽ ശിവന്റെ ഒരു പടവം വെച്ച് ഇങ്ങനെ ട്രാക്റ്റ് തന്നാലോ നിങ്ങളത് മേടിക്കുവോ നിലത്തിട്ട് ചവിട്ടുവോ അതോ ഭദ്രമായി ബൈബിൾ വെച്ചോണ്ട് വീട്ടിൽ പോയി വായിക്കോ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് പക്ഷെ മറ്റുള്ളവന്റെ പെരുന്നാളിന് പെരുമില പെരുന്നാളിന് മണറാട് പെരുന്നാളിന് മാരാമൻ കൺവെൻഷന് നിങ്ങൾ വേണ്ട ട്രാക്ട് കൊടുക്കും അതവര് ഭക്തിപൂർവ്വം മേടിച്ചോണം അവര് വായിച്ചോണം അവര് നിങ്ങളുടെ കെട്ട് തട്ടരുത് കർത്താവ് പറഞ്ഞ ഇവിടെ ഇരിക്കുന്നു നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുമ്പനാട് കൺവെൻഷൻ വരുമ്പോൾ മറ്റ് മതസ്ഥർ അവിടെ വരുന്നില്ല ശല്യം ഉണ്ടാക്കുന്നില്ല നിങ്ങൾ കൺവെൻഷൻ നടത്താൻ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ അവർ വെറുതെ വിടുന്നു സമാധാനപൂർണമായ സഹവർത്തിത്വത്തോടുകൂടി ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി അവർ സമഭാവേന ജീവിക്കുന്നു പക്ഷെ നിങ്ങൾ അതാണോ ചെയ്യുന്നത് സ്റ്റാർട്ട് തിങ്കിങ് ഈ ബന്ധക്കോശത്തിലെ ചിന്താശക്തി മരവിച്ചു പോയിട്ടില്ലാത്ത ചെറുപ്പക്കാർ ചിന്തിക്കാൻ തുടങ്ങണം ഒരു കൾട്ടിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കി ഇറ്റ് ഇസ് എ കൾട്ട് നോട്ട് ചർച്ച് അതൊരു സഭയല്ല അപ്പൊ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മളൊരു പുസ്തകം മേടിച്ച് വായിച്ചിട്ട് ആ പുസ്തകത്തിലുള്ള കഥാപാത്രം നേരാണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളിരുന്ന് നിലവിളിക്കുക പ്രാർത്ഥിക്കുക ബാലരമോ വായിച്ചിട്ട് മായാവി യഥാർത്ഥത്തിലുള്ള വിശ്വസിക്കുക എന്നാ ടോം ഫ്രീ കുട്ടിച്ചാത്ത മായാവി വായു വായു അങ്ങനെ കൊച്ചു കടന്ന് ഒന്നും മരുന്നു ഒന്നും പോകുന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് പറയുന്നു ഇന്ന് ഞാൻ വളരെ ദയനീയമായ ഒരു കാഴ്ച കണ്ടു പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചുപോയി എൻ്റെ കോസ് വിശ്വാസി എഫിൻ മോൻ അതിന്റെ ഫ്യൂണറിൽ ലൈവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ചു മുമ്പ് സോ ടെർബിഡ് എന്തോ ഒരു പ്രസംഗമാണ് എന്താ ഇതിന് മാത്രം പ്രസംഗിക്കാനിരിക്കുന്നത് ഏ പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞു മരിച്ച അവിടെ നിന്ന് പ്രസംഗിക്കുന്നു നിനക്ക് പ്രസംഗിക്കാൻ കൂത്തിയാ മൗനമായിരിക്കണം അതിനകത്തും വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചു ഭയങ്കര കൊണ്ടുവരുക മലയാളി പെൻറ്റോസ് എന്ന് പറഞ്ഞാൽ പരമ അറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തെ അപകടത്തിൽപ്പെട്ട പാഷർമാരുടെ എണ്ണം നോക്ക വിശ്വാസികളുടെ എണ്ണം അതിലേറെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് കൊടുത്ത് ഒരാളും സൗഖ്യമായിട്ടില്ല ഞാൻ കുറ്റം പറയുന്നല്ല ഒരു സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഇല്ല നിങ്ങൾ ആ മൂഢതയിൽ നിന്ന് പുറത്തു പോകാൻ ഇത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഞങ്ങൾ സ്പെഷ്യൽ ജനമാണ് ദൈവം ഞങ്ങളെ നേരിട്ട് എടുത്തിരിക്കുകയാണെന്നൊക്കെ അങ്ങ് അവകാശവാദമാണ് അതിനുള്ള എന്ത് തെളിവാണ് ഉള്ളത് എന്ത് തെളിവാണുള്ളത് ഒരു തെളിവില്ല വെറുതെ കുറച്ച് അവകാശവാദങ്ങൾ പറയുക ഞങ്ങൾക്കതാണ് ഞങ്ങളുടെ ദൈവം അതാണ് ഒരു തെളിവില്ല സത്യമായിട്ട് ഒരു തെളിവില്ല ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവേണ്ട കൊണ്ടുപോവാം ജസ്റ്റ് ബൈബിള് എവിടെ കിട്ടി ബൈബിൾ വായിച്ചിട്ട് ഇതെല്ലാം ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങ് ചിന്തിച്ചിട്ട് അങ്ങ് അസ്യൂം ചെയ്യാണ് ഞങ്ങൾക്കുള്ള ഒന്നുമില്ല വിശുദ്ധ പൗലൂസിന്റെ പാരമ്പര്യമാണ് പൗലൂസ് പെന്തകോസ്തിക്ക് മുമ്പ് എരിശിലവിലെത്താൻ ബന്ധപ്പെട്ടു പെന്തക്കോസ്തി കഴിഞ്ഞിട്ട് ഞാൻ എഫ് എസ് എസിൽ നിന്ന് പോകുന്നുള്ളെന്ന് പറയുന്നു അങ്ങനെ പെരുന്നാളുകളെ ഫോളോ ചെയ്യുന്ന അതിനെ ഒബ്സർവ് ചെയ്യുന്ന അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പതിവായിരുന്നു അപ്പൊസ്തോലിക പതിവ് അങ്ങനെ ഒരു പാരമ്പര്യമാണ് സത്യസഭയുടെ പാരമ്പര്യം ഇതിനെയെല്ലാം നിരാകരിക്കുകയും ഇതിനെയെല്ലാം നിഷേധിക്കുകയും ഇതിനോടെല്ലാം പുറംതിരിഞ്ഞ് നിൽക്കുകയും ഇതിനെയെല്ലാം മറുതെലിക്കുകയും ചെയ്തിട്ട് പിന്നെ എന്ത് ദൈവം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ദൈവവും കൂടെയില്ല ഒരു ദൈവവും കൂടെയില്ല അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആദ്യം ദൈവത്തിന്റെ മനസ്സല്യവും ദൈവത്തിൻ്റെ സ്വഭാവവും കാണിക്കണം അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ ചോദിച്ചു ചോദ്യം ഇതാണ് ഈ രണ്ട് പൊരുന്തർ അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന ആർക്കു ഉത്തരം പറയാന് അവിടെ പറയാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇതാർക്ക് വേണ്ടിയാണ് ഈ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്ന പറഞ്ഞ് തങ്ങൾക്കായിട്ടുള്ള തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ഒരിക്കൽ ജടപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനി മേൽ അങ്ങനെ അറിയുന്നില്ല ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ നമ്മളല്ല നമ്മുടെ വിശ്വാസമോ നമ്മുടെ ഏറ്റുപറച്ചിലോ നമ്മുടെ സമർപ്പണമോ ഒന്നുമല്ല അതിനൊക്കെ ദൈവമാണ് കാരണഭൂതൻ അപ്പൊ ദൈവം കാരണഭൂതനായിട്ട് ഒരു കാര്യം സംഭവിച്ചു അത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എല്ലാവരെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റി അതുകൊണ്ട് ഞങ്ങൾ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ജഡപപ്രകാരം അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അവൻ രാമൻ ഗോപാലൻ മുഹമ്മദ് അവൻ ഇവൻ ഇപ്പൊ ജഡപ്രകാരമുള്ള അറിവാണ് ഹീ ബിലോങ്സ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി ദാറ്റ് റിലീജിയൻ അത് ഇത് ജഡപപ്രകാരം ഒത്തിരി ടൈപ്സ് ഉണ്ട് നമ്മൾ ജഡപപ്രകാരമുള്ള അറിവുകളാണ് കള്ള് കുടിക്കുന്നവൻ പീഡി വലിക്കുന്നവൻ സിനിമാക്ക് പോകുന്നവൻ അത് ഇത് ജഡപപ്രകാരമുള്ള അറിവുകളാണ് അപ്പൊ അങ്ങനെയുള്ള ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അത് ഫീഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു കണ്ണിലൂടെ ഞങ്ങൾ ഇനി ആരെയും കാണുന്നില്ല കാരണം ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു ഈ സത്യത്തെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സഭയാണ് സുറിയാനി സഭ അതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകത ഉള്ളതാണ് കാരണം മറ്റൊരു സഭയിലും ഇല്ല കാരണം ബാക്കി സഭകളെല്ലാം അവരെല്ലാം നരകത്ത് വിടുവെന്നും കത്തിക്കുമെന്നും നിങ്ങൾ പെട്ടെന്ന് ഞങ്ങളോട് ചേർന്നു രക്ഷപ്പെടാവുന്നതും ഒറ്റ വണ്ടിയുള്ളൂ അത് ലാസ്റ്റ് വണ്ടിയാണ് ആ വണ്ടിയെല്ലാം ഞാനിരിക്കുന്നത് ഒരു സീറ്റുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുക പക്ഷേ ഈ സത്യം പ്രാർത്ഥനയിൽ എല്ലാ ആഴ്ചയിലും വിളിച്ചു പറയുന്ന സഭയുണ്ടെങ്കിൽ അതാണ് സുറിയാനി സഭ എന്ന് പറയുന്ന ആദാമിൻ്റെ സർവ്വ സന്താനങ്ങളെയും അവൻ രാജ്യാവകാശികളാക്കി തീർത്തു തീർത്തുഫുൾ ഗോസ്ബൽ ഇറ്റ് ഇസ് ഗ്ലോറിയസ് ദാറ്റ് എ ട്രൂ ഗോസ് ദാറ്റ് അനാൾട്ടേഡ് ഫോം ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സുവിശേഷത്തിന്റെ മായങ്കടരാത്ത ആ ഫോമാണ് എല്ലാവരും സ്നേഹിക്കുക എന്നിട്ട് പൗരസം അറിയാം ആകയാൽ ഞങ്ങൾ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ജഡപപ്രകാരം ഒരിക്കൽ അറിഞ്ഞെങ്കിലും ഇനി ഇല്ല ഞങ്ങൾക്ക് ജഡപ്രകാരം അറിയണ്ട എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മതപരിവർത്തനത്തിന് വേണ്ടി സുറിയാനി സഭക്കാര് വീട് തോറും കയറി ഇറങ്ങാത്തത് അന്നത്തെ പറഞ്ഞു അന്നിട്ട് ഇവരെ കണ്ട് നിങ്ങൾ ഭയങ്കര കുറ്റ നിങ്ങൾ സുവിശേഷവല് ചെയ്യുന്നില്ല എന്താ സുവിശേഷവേല നിങ്ങൾ സുവിശേഷവേല് ചെയ്യുന്നില്ല എന്താ സുവിശേഷവേല അതാണ് സുവിശേഷവേല ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കത്തിക്കണമെന്നില്ല ലോകത്ത് വെളിച്ചം കിട്ടിയാൽ മതി സുറിയാനി സാബി ഉള്ളിടത്തൊക്കെ ആ വെളിച്ചം കൊടുത്തിട്ടുണ്ട് വെളിച്ചമുണ്ട് കണ്ണു തുറന്ന് നോക്ക് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്ന ഒരു കറിക്കാത്ത ഉപ്പെന്നു പറഞ്ഞാൽ ഉപ്പ് തന്നെയാണ് ഉപ്പ് കൊണ്ട് കറി വെക്കണോ അതൊന്നും ഈ നൂറ് ശതമാനം ഇന്ത്യയിൽ മുഴുവൻ ആളുകൾ ക്രിസ്ത്യാനികളാകും അങ്ങനെ ഇന്ത്യ ഒരു ക്രിസ്തീയ രാജ്യമാകും രണ്ടായിരത്തി ഇരുപതിൽ സംഭവിക്കുന്നതാണ് പാസ്റ്റർ ടി ജെ ശ്യാമൽ പ്രവചിച്ചിരിക്കുന്നത് ആറുമാസവും ഉള്ളൂ ഇന്ത്യ ക്രിസ്തീയ രാജ്യം എല്ലാവരും പിടിച്ചിരുന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള വഞ്ചനകൾ ഈ തരത്തിലുള്ള എന്നാ അതിന് പറയുന്നേ ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കുകയാണ് തികച്ചും ദൈവവിരുദ്ധമായ ക്രിസ്തുവിരുദ്ധമായ ബൈബിൾ വിരുദ്ധമായ സഭാ സഭാപാരമ്പര്യതരമായ ചിന്തകൾ ആളുകളിൽ കൊണ്ടുവരികയാണ് മതവിരുദ്വേഷം കൊണ്ടുവരികയാണ് ക്രിസ്തു അപ്പോസൊലന്മാരും പറഞ്ഞ കാര്യമല്ല ഇത് ചെയ്യുന്നത് അവർ പറയുന്ന എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സ്വീകരിക്കുക അവരുടെ വ്യത്യാസങ്ങളോടുകൂടെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ പൗനു സൊപ്പോസ് എല്ലാം പറയാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ നിങ്ങൾ നോക്ക് രണ്ട് കൊരിന്തർ എടുക്കണ്ടേ രണ്ട് കൊരിന്തർ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങൾ എടുക്കണം രണ്ട് കൊരിന്തിയർ അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ അവരിൽ വിശ്വസിക്കുന്നവർ മരിച്ചു എന്നും ജീവിക്കുന്ന അങ്ങനെയാണോ നിങ്ങൾ സത്യമായിട്ട് നിങ്ങളുടെ ബൈബിൾ എടുത്ത് തുറന്നു നോക്ക് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ ആ എല്ലാവർക്കും വേണ്ടി ഒരുവൻ എന്ന് പറഞ്ഞാൽ അതാർക്ക് വേണ്ടിയാ നിങ്ങളുടെ അയൽപക്കത്തുള്ള ഹിന്ദുവിന് വേണ്ടി ക്രിസ്തു മരിച്ചോ ഇല്ലയോ അയ്യോ മരിച്ചു മരിച്ചു അല്ലേ മരിച്ചോ മരിച്ചു മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ അവരിൽ വിശ്വസിക്കുന്നവർ മരിച്ചു എന്നും അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അല്ല എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു നീ ഇനി സ്പെഷ്യലായിട്ട് ഓരോരുത്തരെ മരിപ്പിക്കാൻ നടക്കണ്ട യൂണിവേഴ്സൽ റിഡപ്ഷൻ ക്രിസ്തു സാധിച്ചെടുത്ത് എന്താന്നാ മനസ്സിലാക്കിയേ ആ യൂണിവേഴ്സൽ റിഡക്ഷൻ സാധിച്ചിരിക്കുന്നു ആ ഗുഡ് ന്യൂസ് നിങ്ങൾ അറിയിക്കാനാണ് പറഞ്ഞത് അതാണ് ഭൂമിയിൽ അശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി എന്താണ് ഭൂതല സിമിയോളം നല്ല നല്ല സുവിശേഷം അതിന് വേറെ നല്ല മതം കുപ്പിയിലാക്കി ഇറക്കി മതപരിവർത്തനമാണ് മതപ്രചരണമാണ് നടത്തുന്നത് സുവിശേഷമല്ല സുവിശേഷം എന്നാൽ നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരാളോട് ചെന്ന് പറയുന്നതല്ല സുവിശേഷം ക്രിസ്തു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു തന്നെ അറിയിക്കുന്നതാണ് സുവിശേഷം ക്രിസ്തു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു നാവ് യു ആർ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ യു നീ ക്രിസ്തുവിലാണ് ക്രിസ്തു നിന്നിലാണ് അതൊരുത്തിനോട് പറയുക അത് അവന്റെ കണ്ണു തുറക്കാത്തതുകൊണ്ടാണ് അവൻ മനസ്സിലാക്കാത്തത് അവടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്ക ആ ഹൃദയ ദൃഷ്ടികൾ തുറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഗോസ്പൽ അതാണ് സുവിശേഷം അല്ല നിങ്ങൾ പറയുന്നത് സുവിശേഷമല്ല നിങ്ങൾ പറയുന്നത് മതഭ്രാന്താണ് മതഭ്രാന്ത് അത് മതമാണ് ദയവ് ചെയ്ത് അതിനകത്ത് കുടുങ്ങി കിടക്കുന്നവർ മനസ്സിലാക്കണം നിങ്ങൾ മതഭ്രാന്തന്മാരുടെ പിടിയിലാണ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക ഞാൻ പറയുന്നത് സുറിയാനി സഭയിൽ നിന്ന് അതിൽ പെട്ടുപോയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്രബോധനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഭയങ്കര അബദ്ധം പറ്റി ഭയങ്കര നഷ്ടം വന്നു ഇപ്പുറത്തെ പ്രാർത്ഥനകളും സദറാകളും വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വാവു എന്ന് വെച്ച് നിൽക്കുകയാണ് ഞാൻ കുറെ എണ്ണം വായിച്ചൊക്കെ നിങ്ങളെ കേൾപ്പിച്ചു അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പുതിയ വീണ്ടും കുറെ ചതറകളൊക്കെ വായിക്കുന്നുണ്ട് ഇത് വളരെ ശ്രേഷ്ഠമായിട്ട് കാരണം പ്രാർത്ഥനയിൽ ദൈവത്തെ മുഖാമുഖം കണ്ടവരും തപസ്സിന്റെ തീച്ചുള്ളിൽ നിന്ന് എഴുതിയതും ഒക്കെ പ്രാർത്ഥനകളാണ് അവേൾഡ് അപ്പൊ ഇവിടെ പറയാണ് എല്ലാവരും മരിച്ചു അടുത്തത് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു നൗ വി ഹാവ് എ മിനിസ്ട്രി ഓഫ് റിക്കൻസിലിയേഷൻ അനുരഞ്ജനത്തിന്റെ ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ആ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയാണ് പട്ടക്കാരുടെ കയ്യിലിരിക്കുന്നത് കുറിയാൻ സഭയിലെ ബഹുമാനപ്പെട്ട പട്ടക്കാരും മനസ്സിലാക്കും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷ അപ്പൊ അവിടെ ദൈവത്തിന്റെ സന്നിധി നിക്കുമ്പോൾ ലോകത്തെയും റെപ്രസെന്റ് ചെയ്താണ് നിൽക്കുന്നത് സഭയെ മാത്രമല്ല മുഴു ലോകത്തെയും പ്രാർത്ഥനയും കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിക്കണം രണ്ടു ലോകത്തിലും നിരപ്പിനും സമാധാനത്തിനും അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നേ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ക്രിസ്ത്യാനികൾക്കും ബാധകമാണ് പക്ഷേ പകുതി ക്രിസ്ത്യാനികൾ അതിനു നേരെ കണ്ണടച്ചിരിക്കുകയാണ് ഈ സത്യത്തിന് നേരെ ഈ സത്യത്തിന് നേരെ മിഴി തുറന്നിരിക്കുന്നതും ഈ സത്യത്തെ നെഞ്ചേറ്റിയിരിക്കുന്നതും ഈ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഓൾറെഡി ഉള്ളതുമായ സഭ സുറിയാനി സഭ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഞാൻ ഒബ്ജക്റ്റീവായിട്ട് വിലയിരുത്തിയിട്ടാണ് പറയുന്നത് അല്ലാതെ മറ്റൊരു ടൈപ്സിന്റെ പേര് പറയുന്നത് ഇവിടെ പറയാണ് ലോക അടുത്തത് അടുത്തത് നിങ്ങൾ മുത്തം കൊടുത്ത് വായിക്കേണ്ട വാക്യമാണ് രണ്ടു കോന്തിയർ അഞ്ചിന്റെ പത്തൊമ്പത് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വാക്യം എഴുതി നിങ്ങളുടെ ഡോറലോല വെച്ചാൽ നല്ലതായിരിക്കും ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ദൈവം ആർക്ക് ലംഘനങ്ങളെ കണക്കിടുന്നില്ല ദൈവം വിശ്വസിക്കുന്നവർക്ക് ലംഘനങ്ങളെ കണക്കിടുന്നില്ല അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് ദൈവം സ്നാനപ്പെടുന്നവർക്ക് ലംഘനങ്ങളെ കണക്കിടുന്നില്ല അങ്ങനെയാണോ എഴുതിരിക്കുന്നത് ദൈവം അന്യഭാഷ പറയുന്നവർക്ക് ലംഘനങ്ങളെ കണക്കിടുന്നില്ല അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് ദൈവം ഇന്ന പർട്ടിക്കുലർ സഭയിലുള്ളവർക്ക് ലംഘനങ്ങളെ കണക്കിടുന്നില്ല അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അല്ല ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടുന്നില്ല ദൈവം ലോകത്തിന് നിങ്ങൾ എന്നോടൊപ്പം ദയവായി ബൈബിൾ തുറന്ന് നോക്ക് ഇത് ശരിയാണോ 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 പെരോവയിലുള്ളവർ തെസലോനിക്കയിൽ ഉത്തമന്മാരായിരുന്നു അവർ ദിനംപ്രതി വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ഡെയിലി പരിശോധിച്ചു അനുദിനം തിരുവെഴുത്തുകളെ പരിശോധിച്ചോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് എങ്ങനെയാണോ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഓഫ് ദീസ് റിക്കൺസിലിയേഷൻ ദൈവം നമ്മളോട് ക്രിസ്തുവിൽ ക്ഷമിച്ചിരിക്കുന്നു ആരോടെ മുഴു ലോകത്തോടും ദൈവം ക്രിസ്തുവിൽ മു ലോകത്തോടും ക്ഷമിച്ചിരിക്കുന്നു ദൈവം ക്രിസ്തുവിലൂടെ ക്രിസ്തുവിരുടെ മുഴുവോകത്തെയും എംപ്രൈസ് ചെയ്തിരിക്കുന്നു ദാറ്റ് ഇസ് ദോസ്പെൽ ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ് അതാണ് സുവിശേഷം അതാണ് നല്ല വാർത്ത അതാണ് ഗ്ലാറ്റ് ഐഡിങ്സ് അതാണ് ഗ്ലോറിയസ് ഗോസ്ബൽ അതാണ് സത്യസുവിശേഷം ആ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത് അല്ലാതെ ദൈവം വന്ന് നിന്നെ സ്പെഷ്യലായിട്ട് നിന്നോട് ക്ഷമിക്കുമെന്നോ നോ ചർച്ചിന്റെ പർപ്പസ് അതല്ല ചർച്ചിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ഓഫ് ദ മൈൻഡ് ആണ് മനസ്സിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് പ്രാപിക്കാൻ വേണ്ടിയാണ് ആ സമ്പൂർണതയുടെ ബന്ധത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനു വേണ്ടിയാണ് സഭയുടെ പർപ്പസ് പർപ്പസ് ഓഫ് ചർച്ച് അത് ഗവേണിംഗ് ബോഡി ഓഫ് ഗോഡ് ആണ് ഇപ്പൊ നിങ്ങൾ നടത്തുന്നത് മതപ്രചരണമാണ് മതപ്രചരണമല്ല നടത്തേണ്ടത് സുവിശേഷ ഘോഷണമാണ് സുവിശേഷം എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മുഴു പ്രപഞ്ചത്തിന്റെയും അധിപതിയായ ദൈവം ഹിന്ദുവിന്റെ മാത്രം ദൈവം ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവം മുസ്ലിമിന്റെ മാത്രം ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ഒരു ഭൂമിയേ ഉള്ളൂ ഒരു ജനമേ ഉള്ളൂ ആ ഒരു കോൺസെപ്റ്റിൽ ആരാധിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ പാട്ടുകളുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ആ പിന്നെ പ്രാർത്ഥനകളും എല്ലാമുള്ള ഒരു സഭയാണ് സുറിയാനി സഭ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആ ശ്രേഷ്ഠതയെ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊപ്പിച്ചു എന്നെ പരിഹസിച്ചിട്ട് കാര്യമില്ല ഏതോ ഒരു മെത്രാപോലിത്തായുടെ പിക്ചറുമായിട്ട് ചേർത്ത് എൻ്റെ പടം മോർഫ് ചെയ്ത് ഇങ്ങനെ അടൂരുള്ള ഒരു ഓട്ടവർഷ തൊഴിലാളിയാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക അപ്പം മൈൻഡ് ഹീലിങ്ങിന് വേണ്ടിയാണ് ചർച്ചിൽ ചേരേണ്ടത് മൈൻഡ് കാരണം ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് ഓർത്തഡോക്സ് സഭയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഓർത്തഡോക്സ് വിഭാഗം യാക്കോബ വിഭാഗം അല്ലേ ഓർത്തഡോക്സ് വിഭാഗത്തിന് മിഷൻ പള്ളി എന്നൊരു പരിപാടിയുണ്ട് ഈ മിഷൻ പള്ളിയിൽ അങ്ങനെ കുറച്ച് കുറച്ചാളുകളെ ഓർത്തഡോക്സ് സഭയിലാക്കാൻ വേണ്ടി കുറേ കുറെ വർഷങ്ങൾക്കുമുമ്പ് അവർ ചേർത്തു അവർ ചേർന്നിട്ടും ചേർന്നിട്ടും അങ്ങോട്ട് ചേർന്നില്ല അങ്ങനെയുള്ള ഒരു മിഷൻ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു ഓർത്തഡോക്സുകാരൻ കുറെ പേര് അവരൊക്കെ പെന്റക്കോസിലേക്ക് പോയി അപ്പൊ അവരാണ് ഈ എന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കുന്നത് സത്യത്തിൽ ഇതിന്റെ പർപ്പസ് അവർക്ക് മനസ്സിലായില്ല നമ്മുടെ മൈൻഡ് ഹീലാകാൻ വേണ്ടിയാണ് ഈ ചർച്ചിനെ വെച്ചിരിക്കുന്നത് ഈ മൈൻഡ് ഹീലാകുന്നവരെ ഒരു കാര്യത്തിന് ആളുകൾ പുറത്തു പോകരുത് ആ ഹീലിങ് കിട്ടിക്കഴിയുന്നവരെയാണ് സുവിശേഷം അറിയിക്കാൻ വേണ്ടി പുറത്തേക്ക് അയക്കുന്നത് ഇതാണ് സഭയുടെ പതിവ് ഇതാണ് സഭയുടെ പാരമ്പര്യവും പക്ഷെ ഇന്നതകം മാറിപ്പോയി ഹീലിംഗ് ഇല്ലാത്ത ആളുകളൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടുന്നില്ല ദൈവം ആർക്ക് ലംഘനങ്ങളെ കണക്കിടുന്നില്ല ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടുന്നില്ല വിശ്വാസികൾക്കെന്നല്ല ഇത് അപ്പോസ്വനായ വിശുദ്ധ പൗലു സ്ലിഹായുടെ സാക്ഷ്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഇനി യോഹന്നാൻ സ്ലിഹായുടെ സാക്ഷ്യം ഞാൻ വായിക്കാം ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഒന്ന് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ടു വേസ്റ്റ് ടു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വമാകുന്നു അവൻ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ ആരാ നമ്മൾ വിശ്വാസികളായ ക്രിസ്ത്യാനികളായ നമ്മളുടെ പാപങ്ങൾക്ക് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വമാകുന്നു തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വമാകുന്നു നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിൻ്റെയും പാപത്തിന് തന്നെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശുദ്ധമാകുന്നു നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിൻ്റെയും പാപത്തിന് അപ്പൊ സർവലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു വരത്തിയത് സർവലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു വരുത്തിയത് ഈ ഗുഡ് ന്യൂസാണ് നമ്മൾ പറയുന്നത് ഈ ഗുഡ് ന്യൂസ് പറയുമ്പോ പിന്നെ എന്തിനാണ് സുവിശേഷ വേല നടത്തുന്നത് എന്തിനാണ് സുവിശേഷം അറിയിക്കുന്നത് എന്ന് ഒക്കെ ഒത്തിരി പേർ എന്നോട് ചോദിക്കാറുണ്ട് നരകമില്ലെങ്കിൽ പിന്നെ എന്തിനു അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ദൈവം ലോകത്തിലേക്ക് പുത്രനെ അയച്ചതെന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അല്ലാതെ നരകം സൃഷ്ടിച്ചെന്നില്ല പാപം ചെയ്യാൻ നീ മരിക്കും അല്ലാതെ നിന്നെ ഞാൻ നരകത്തിലിടൂ എന്ന് പറഞ്ഞിട്ടില്ല പാപം ചെയ്താൽ നീ മരിക്കും ഓൾട്ടസിലും അങ്ങനെ അങ്ങനെ നരകത്തിൽ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപത്തിന്റെ ശമ്പളം സോറി മരണമത്രേ നരകമാണോ അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമത്രേ പാപത്തിന്റെ ശമ്പളം നരകമല്ല പാപം ചെയ്യുന്ന ദേഹി നരകത്തിൽ വീഴും അല്ല പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപം ചെയ്താൽ നീ മരിക്കും ഈ പഴം തിന്നാൽ തിന്നുന്ന നാളിൽ നീ നരകത്തിൽ വീഴണോ ഈ പഴം തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പൊ പാപത്തിന്റെ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത് നോട്ട് ഹെൽ അപ്പൊ പാപം ചെയ്യുന്ന ദേഹി മരിക്കും ആ മരണത്തിൽ നിന്നുള്ള വിടുതലാണ് ക്രിസ്തുവിനൂടെ മാഷിഹ മരണത്തെ കൊന്നു കണ്ടോ മഷിഹ മരണത്തെ കൊന്നു ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ മുഴുവൻ പേടിപ്പിക്കുന്ന ഒരു വലിയ പാമ്പുണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ കവാടത്തിൽ ഒരിക്കലും ഒരാൾ വന്ന് ആ പാമ്പിനെ ആ ഗ്രാമത്തിലുള്ള വിശ്വസിക്കുന്ന പത്ത് വീട്ടുകാർക്ക് വേണ്ടി കൊന്നു ഇനി മുതൽ ആ പാമ്പ് വിശ്വസിക്കുന്ന പത്ത് വീട്ടുകാരെ കടിക്കത്തില്ല പക്ഷെ ആ പാമ്പ് ബാക്കിയുള്ള വീട്ടുകാരെ കടിക്കും അങ്ങനെയാണോ മനുഷ്യരാശി മുഴുവനായി മാനവരാശിയെ പേടിപ്പിച്ച ആ മരണമെന്ന പാമ്പിനെ മഷിഹ കൊന്നു അതുകൊണ്ട് ആ പാമ്പിനെ കൊന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എല്ലാവർക്കും ആണ് വിശ്വസിക്കുന്നവർക്ക് മാത്രമായിട്ട് കൊന്നിട്ടില്ല അങ്ങനെ ഒരു ഓരോ വീട്ടിനും ഓരോ പാമ്പല്ലിരുന്ന് തെളിവ് എബ്രായ ലേഖനം രണ്ടാം അധ്യായം എബ്രായ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിഷാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും പിടിവിച്ചു ഞാനതിനെ ഒച്ച വായിക്കുന്നു അറിയോ ഇങ്ങനെ വായിച്ചാലേ പെന്തക്കൂസുകാർക്ക് മനസ്സിലാക്കുള്ളൂ ശാന്തമായിട്ട് പറഞ്ഞ ഞാൻ ഞാനതിനകത്തുള്ളായിരുന്നോണ്ട് ആ ആളുകളെ സ്നേഹിക്കുന്നുണ്ട് ഇന്നും അവരുടെ തലയ്ക്കകത്തൊന്ന് കേറുന്നേ കയറിട്ട് ഓർത്ത് ഞാൻ ഇങ്ങനെ ഈ ഒച്ചല്ലിരുന്ന് ശാന്തമായിട്ട് പറഞ്ഞാൽ മതി നമുക്കൊക്കെ മനസ്സിലാവും ഏഹ് എനിക്കതാ ഇഷ്ടം പക്ഷെ അവരുടെ കൊണ്ട് തന്നെ കയറുന്ന കയറിക്കോട്ട് നോർത്ത് എന്റെ ശ്വാസം കുറഞ്ഞാലും വേണ്ടൂട് മക്കളുടെ രക്തങ്ങളോട് കൂടിയവരാകെ കൊണ്ട് അവനും അവരെ പോലെ ജല രക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും ചെവി തുറക്ക് കണ്ണു തുറക്ക് വായിക്ക് ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു ഹൂ ആരെല്ലാമായിരുന്നോ അവരെ എല്ലാം വിടിവിക്കും എന്നല്ല വിടുവിച്ചിരിക്കുന്നു അൺകണ്ടീഷണൽ ആയിട്ട് ിസ് ഇസ് ഗോസ്ബൻ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം കാരണം പിതാവിൽ നിന്ന് വരം കിട്ടിയവർ അല്ലാത്ത ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങക്ക് ആ വരം കിട്ടിയില്ല ചുമ ഒരു സഹോദര നിനക്കും മനസ്സിലായിട്ട് ഫിലിപ്പോസിനോട് ചോദിച്ചാൽ നീ ഇത്ര നാൾ എന്റെ കൂടെ നിന്നിട്ട് നിനക്ക് മനസ്സിലായില്ലോ ഫിലിപ്പോച്ചാ എന്ന് ചോദിച്ചു പോലെ അപ്പൊ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും പിടിവിച്ചു ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും പിടിവിച്ചു അപ്പൊ ദൈവത്തിന്റെ ഈ സ്നേഹം ഗ്രഹിക്കുക ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുക ടേൺ ചെയ്യുക ദൈവത്തെങ്കിലേക്ക് അതാണ് മാനസാന്തരം മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേൺ ടു ഗോഡ് ടേൺ ടു ഗോഡ് എന്തിനാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഫേവർ മേടിക്കാനല്ല ദൈവം ഓൾറെഡി നമ്മുടെ മേൽ ചൊരിഞ്ഞ ആ ഫേവറിനെ എൻജോയ് ചെയ്യാൻ നീ വന്ന് ഇങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് ഇന്നത് 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 കിട്ടുന്നോ നിനക്ക് ഓൾറെഡി ഇതെല്ലാം തന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് മാമോദിസയുടെ വാലിഡിറ്റി മാമോദിസ ഞാൻ ഉദ്ദേശിക്കുന്നത് ശിശുക്കളെ മാമോദിസ മുക്കുന്നു കാരണം ഓൾറെഡി തന്നിരിക്കുകയാണ് അതിലേക്കാണ് ജോയി ചെയ്യിക്കുന്നത് അല്ലാതെ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റു പറഞ്ഞു നമ്മൾ അതിനെ വിശ്വസിച്ച് ഏറ്റെടുത്തു അതെല്ലാം നിങ്ങളുടെ പ്രോബ്ലമാണ് കാരണം നിങ്ങളുടെ മനസ്സിൽ നരകമാണ് ആദ്യം നമ്മുടെ മനസ്സിലെ നരകം മാറട്ടെ നമ്മുടെ മനസ്സിലെ നരകം മാറട്ടെ ക്രിസ്തുവിന്റെ കണ്ണുള്ളവരാകുവാൻ ദൈവത്തിന്റെ ഹൃദയമുള്ളവരാകുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ എന്തോ ഒരു കാര്യമാണെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയിരിക്കുകയാണ് ഇവരൊക്കെ അങ്ങ് പാപത്തിൽ മതിച്ചു പൊളക്കുകയാണ് പാപത്തിൽ മതിച്ചു പൊളയ്ക്കുകയാണ് ആ എഴുതിയ ആളെ ഞാൻ പേര് പറയുന്നില്ലാത്തതുകൊണ്ട് കാര്യം പറയാം കഴിഞ്ഞ മാസം വേറൊരു വെച്ച് നാട്ടുകാർ പിടികൂടി അടി കൊടുത്തു ഞാൻ പറഞ്ഞു അയാളാണ് ഭയങ്കര വിശുദ്ധി എഴുതുന്നത് അയാൾ പറയുകയാണ് ഇപ്പം ഭയങ്കര പ്രാപികൾ അതുകൊണ്ടാണ് എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പ്രാപികളായതുകൊണ്ടല്ല ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹീ ഗേവ് ഹിസ് ഓൺലിട്ടൻസ് ആണ് ദൈവം ലോകത്തെ സ്നേഹിക്കും എന്നല്ല തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവരെ ദൈവം സ്നേഹിക്കും എന്നല്ല ഫോർ ഗോഡ് സോ വേൾഡ് റോമാലേകൻ ആരാധ്യായം കൃപക്കെത്രയും നാം അധീനരാകിയാൽ നാം പാപം ചെയ്യിക്കുക എന്നോ ഇതാണ് ചിന്ത അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കാം ഇങ്ങനെ അങ്ങ് ചിന്തിക്കാണ് ഇത്രമാത്രം പ്രയാസപ്പെട്ടു അതാണ് ഞാൻ പറഞ്ഞത് ഇവര് പാമ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇനി അടുത്ത വാക്യം വായിക്കാം ഒന്ന് തിമോത്യോസ് നാലാം അധ്യായം ഒന്ന് തിമോത്യോസ് നാലാം അധ്യായം ഏഴാം വാക്യം ഒന്ന് തിമോത്തിയോസ് നാലാം അധ്യായം ഏഴാം വക്യം ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് അപ്പോ സ്ഥല പൗലൂസിന്റെ ഒരു പ്രയോഗമാണ് കിഴവിക്കഥകൾ തിബോത്തുന്ന ലെട്ടുകഥകളെ കുറിച്ച് പറയുന്നുണ്ട് കെട്ടുകഥകൾ തീത്തോസിനെഴുതുമ്പം യഹൂദ കഥകളെ കുറിച്ച് പറയുന്നുണ്ട് നിർമ്മിത കഥകൾ കഥകൾ നാല് ഇപ്പൊ നാല് കഥകളാണ് കിഴവിക്കഥ കെട്ടുകഥ നിർമ്മിത കഥ യഹൂദാ കഥ അപ്പൊ യഹൂദാ കഥകൾ കിഴവിക്കഥകൾ നിർമ്മിതകഥകൾ കഥകൾ ഇങ്ങനെയുള്ള കഥകേള് കഥകേള് കഥകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാൽ കിഴവിക്കഥ മാറ്റിയിട്ട് നീ സത്യവചനം പറയണം എന്താണ് സത്യവചനം സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചിട്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്താണ് സത്യവചനം തൊട്ടു താഴെ പറയുകയാണ് ഒന്ന് തിമൂത്തി നാലിന്റെ ഏഴിൽ ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഇത് വിശ്വാസി ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും സക്കല മനുഷ്യരുടെയും വിശേഷാൽ വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്താണ് ദൈവം രക്ഷിതാവാണ് ഹീസ് ദ സേവിയർ ഓഫ് ഓൾ മെൻ ഹീസ് ദ സേവിയർ ദൈവം എല്ലാവരുടെയും രക്ഷകനാണ് ഒന്ന് തിമൂത്തി നാല് പത്ത് നിങ്ങൾ വായിക്ക് ദൈവം എല്ലാവരുടെയും രക്ഷകൻ എന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസികളുടെയും അല്ല ആടെ വിശ്വാസികളുടെ കാര്യം പിന്നെ എടുത്തു പറയുകയാണ് അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ പൗരു സപ്പോസരൻ വിശേഷാൽ വിശ്വാസികളുടെയും എടുത്തു പറയുന്നുണ്ട് ദൈവം എല്ലാവരുടെയും അത് ലജ്ജ കൂടാതെ പറയണം നമ്മുടെ ദൈവം എല്ലാവരുടെയും രക്ഷകനാണ് വിശേഷാൽ വിശ്വാസികളുടെയും രക്ഷകനാണ് വിശ്വാസികളുടെ മാത്രം രക്ഷകനല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം കുർബാനയിൽ ചെല്ലുമ്പോൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവിശ്വാസികളായ മരിച്ചുപോയക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ബിക്കോസ് ഗോഡ് ലവ് എവരി വൺ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് അത് ചില ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആ തിരിച്ചറിയുന്ന ആളുകളാണ് ക്രൈസ്തവരായി മാറുന്നത് ക്രിസ്തുവിനെ ദൈവത്തെ പരിശുദ്ധയായെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി അതിനെ അനുഭവിച്ച് അതിനെ എൻജോയ് ചെയ്ത് ആ കർത്താവിനെ ആരാധിക്കുന്നു ബാക്കിയുള്ള സഹോദരങ്ങൾ അത് അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ഗോഡ് ഈസ് ദർ സേവിയർ ഇപ്പോൾ ദൈവം അവരുടെ രക്ഷകരാണ് അങ്ങനെയാണ് നമ്മൾ ലോകത്തെ കാണേണ്ടത് അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ കാണേണ്ടത് അല്ലാതെ നമ്മൾ ആർ സ്റ്റിൽ അണ്ടർ ദ ഓഫ് ഗോഡ് ഷുവർ ബെന്നി ജോർജ് കമൻ്റ് എഴുതിയിരിക്കുന്നു ആർ സ്റ്റിൽ അണ്ടർ ദ നമ്മൾ പിന്നെ എവിടെയാണ് നമ്മളിപ്പോഴും മേഴ്സി സീക്കേഴ്സ് അല്ലേ കുറിയൽ അതാണ് ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന കുറിയൽ ഐസോൺ കുറിയൽ ഐസോൻ കുറിയൽ ഐസോ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും പറയാം ഇനിയിപ്പോ നിങ്ങൾക്ക് സുറിയാനി ഭാഷയോടെന്തെങ്കിലും പണക്കം പോലെ വല്ല ഉണ്ടെങ്കിൽ കർത്താവികരണം ചെയ്യണമേ മലയാളത്തിൽ പറയുന്നതിൽ എളുപ്പം സുറിയാനി ആണോ ഒറ്റ വാക്കുകൊണ്ട് പറയാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോൺ ഹാവ് ഇറ്റ് ഇംഗ്ലീഷിൽ പറയാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഗോഡ് ഈസ് ദിയർ പീപ്പിൾ എസ്പെഷ്യലി ബിലീവേഴ്സ് എന്നാണ് ഫസ്റ്റ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുക ഏറ്റവും തുറച്ചായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അതിനിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇടക്കിടക്ക് പറയാവുന്ന കാര്യം ചാൻഡെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുറിയ ലൈസോ ഇനി അങ്ങനെ വേണമെങ്കിൽ എന്നോട് കരണ ചെയ്യണമേ ലോകം മുഴുവൻ അതാണ് സുഹൃത ജപം അതാണ് നമ്മൾ അതിലാണ് ആശ്രയിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ആ എൻലെസ് മേഴ്സി ഇൻഫിനിറ്റ് മേഴ്സി കർത്താവിൻ്റെ കൃപയിൽ അവൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കുകയാണ് അവൻ്റെ കൃപയിലും കരുണയിലും കൃപയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തത് നമുക്ക് തരുന്നതാണ് കൃപ കരുണ എന്ന് പറഞ്ഞാൽ അർഹതയുള്ളത് തരാതിരിക്കുന്നതാണ് കരുണ അപ്പൊ അതാണ് ഹൃദയം കരുണ അതായത് ഗ്രേസ് ആൻഡ് മേഴ്സി അത് തമ്മിലുള്ള വ്യത്യാസം ഗ്രേസ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരു സാധനം നിനക്ക് അങ്ങോട്ട് തന്നാൽ അത് ഗ്രേസ് അതാണ് നമുക്ക് കിട്ടിയ നിത്യജീവൻ നമുക്ക് കിട്ടിയ ദൈവ മക്കൾ എന്ന പദവി അതെല്ലാം ഗ്രേസ് ആണ് കാരണം അതിനൊന്നും നമുക്ക് ഓരോ അർഹതയില്ല എന്നാൽ കരുണ എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയുള്ള അടി നമുക്ക് തരാതിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുത്തക്കേടുകള് നമ്മുടെ പാവങ്ങള് ഇതിനൊക്കെയുള്ള ശിക്ഷ ഉണ്ടല്ലോ ആ അടികളെയും നിൻകോപത്തിൻ വടികളെയും മായ് ചീടേണം ഒത്തിരി പേര് ചോദിക്കും പിന്നെയും എന്നെ അടിയുണ്ടോ പിന്നെ ഈ ഈ തിയോളജി മനസ്സിലാക്കിയവര് പിന്നെയും ചോദിക്കുന്നുണ്ട് അടിയുണ്ടോ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റ് ആണ് അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നാച്ചുറലായിട്ട് നാച്ചുറൽ കോൺസിക്വൻസസ് ആയിട്ടും അല്ലാതെയും നമുക്ക് കിട്ടാനുള്ള ഒരുപാട് അടിയുണ്ട് കാരണം നന്മ ചെയ്യുവാൻ അറിഞ്ഞിരുന്നിട്ടും അത് ചെയ്യാത്തവന് അത് പാപമാണ് അപ്പൊ ചെയ്യാണ്ട നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണ് നിയമലംഘനവും പാപമാണ് ഇപ്പൊ രണ്ട് രീതിയിലുണ്ട് അതായത് ഒരു ഒഫൻസ് ഉണ്ട് ഒരു ഒന്ന് ഒരു കാര്യം ലംഘിച്ചാൽ അത് പാപമാണ് ചെയ്യാത്ത പാവമുണ്ട് ചെയ്ത പാവമുണ്ട് ചെയ്ത പാവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ വേലി പൊളിച്ച തേങ്ങ എടുത്തുകൊണ്ട് വന്നു കണ്ടോ അതൊരു പാവമാണ് അത് ചെയ്ത പാവമാണ് ചെയ്യാത്ത പാവം എന്ന് പറഞ്ഞാൽ വഴിയിൽ ഒരാൾ കടന്ന് വീണ് നിലവിളിക്കുന്ന സമയത്ത് നമ്മൾ പൊതച്ചു മൂടി കിടന്നുറങ്ങുക ഈ കരച്ചിൽ കേട്ടുടന്ന് ഞെല്ലിൽ കൂടെ നോക്കിയിട്ട് പിന്നെയും കടന്നു ഇറങ്ങുന്ന അത് നമ്മളൊന്നും ചെയ്തില്ലല്ലോ അത് പാവ അപ്പൊ ചെയ്ത പാവമുണ്ട് ചെയ്യാത്ത പാവം അതുപോലെ നമുക്ക് കൃപയുമുണ്ട് കരുണയുമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയില്ലാത്തത് കിട്ടിയതാണ് കൃപ കരുണ എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് കിട്ടേണ്ടതിനെ തരാതിരിക്കുന്നതാണ് കരുണ അതുകൊണ്ടാണ് ഈ കരുണയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നത് സോ ലെറ്റ് ലെറ്റ പ്രേ കുറിയോ കർത്താവ് കരുണ ചെയ്യണമേ ലോഡ് ഹൗ മേഴ്സ് പോൺമി ഇത് നിങ്ങളുടെ ഒരു നിരന്തര ശീലമായി മാറട്ടെ നിങ്ങളുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആ പ്രാർത്ഥന എപ്പോഴും നാവിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുത്തനെ മാനസാന്തരപ്പെടുത്താനും ഒരുത്തൻ്റെ വീട്ടിലും ട്രാക്ടർ കൊടുക്കാനും ആര് ഉത്സവം ആരുത്സവം നടത്തു പോയി മതപനുചാരണം നടത്താനും പരിവർത്തനം നടത്താനും ആരുടെ വിഗ്രഹത്തിന് മുമ്പ് പോയി ചീത്ത വിളിക്കാനും ഒന്നും നമ്മൾ പോകത്തില്ല ഒന്നും നമ്മൾ പോകത്തില്ല എല്ലാവരെയും സ്നേഹിക്കുക ബഹുമാനിക്കുക അവരുടെ കമ്മ്യൂണിറ്റിയെ ബഹുമാനിക്കുക അവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുക ആ ഒരു പതിവിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ ഇന്ത്യയിൽ ക്രൈസ്തവർ ജീവിച്ചത് കേരളത്തിൽ ക്രൈസ്തവർ ജീവിച്ചത് ആരെയും ഉപദ്രവിക്കാതെയും ആരെയും പകയ്ക്കാതെയും ആരോ പിണങ്ങാതെയും അതിക്രമിച്ചു കയറാതെയും ഇന്ന് കേരളത്തിലുള്ള ആ ക്രിസ്ത്യാനികളുടെ സാമൂഹിക അംഗീകാരത്തിന്റെ മറവിടിച്ച് ക്ഷുദ്രശക്തികൾ ഛിദ്രജീ എന്നാ പറയുന്നത് ക്ഷുദ്ര ജീവികൾ മറ്റു മതങ്ങളിൽ പോയി അസ്വസ്ഥത ഉണ്ടാക്കുകയും കലഹം ഉണ്ടാക്കുകയും കലാപം ഉണ്ടാക്കുകയും അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി ശ്വാസിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ഇങ്ങനെയുള്ള അവരെ പ്രകോപിപ്പിക്കുകയും എല്ലാം നമുക്കുള്ളൊരു നല്ല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതം സമാധാനപരമായിരുന്നു സഹവർത്തിത്വമുള്ളതായിരുന്നു പരസ്പര ബഹുമാനമുള്ളതായിരുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം പെൻഡകോസ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ചിന്താശക്തിയുള്ള വിദ്യാഭ്യാസമുള്ള വർക്ക് ചെയ്യുന്ന തലച്ചോറുള്ള ചെറുപ്പക്കാർ അത് ചിന്തിക്കണം എന്നിട്ട് നിങ്ങളും ആ തീരുമാനമെടുക്കണം കാരണം നല്ലൊരു സമൂഹ നിർമ്മിതിക്കായിട്ട് ശ്രേഷ്ഠമായ ഒരു ഭാവിക്കായിട്ട് ഇത്തരത്തിലുള്ള ഹീന പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുക ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പീട്ട വർഷം സോഷ്യൽ മീഡിയയിൽ എന്നെ പൊങ്കാലിട്ട വിഷയം ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് നിങ്ങൾ പരസ്യം നിർത്തണം എന്ന് ഞാൻ പറഞ്ഞു പിന്നെയും പറയാണ് ഇങ്ങനെയുള്ള ഉപജീവനത്തിന് വേണ്ടി അവരുടെ മാനസിക സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നാ ഒരു വൈകാരിക സംതൃപ്തിക്ക് വേണ്ടി ഒരമ്മച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് പറയുന്നത് കേട്ടു അത് ചെയ്യണം ഇത് ചെയ്യണോന്നൊക്കെ എന്ത് ചെയ്യണം എന്നാൽ അമ്മച്ചി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങു ചെയ്യേണ്ടതൊക്കെ ദൈവത്തിന്റെ പുത്രം ചെയ്തിട്ടുണ്ട് മനോരോഗമാണ് അത് ചെയ്യണം ഇത് ചെയ്യണം ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അവർക്കൊരു മനസ്സുഖം കണ്ടോണ്ട് നീക്കി ഓ എന്തൊരു ത്യാഗിയായി അമ്മ ചേട്ടാ സൂചി എന്ത് സൂചിച്ച നിങ്ങൾ മനസ്സിലാക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമാധാനപരമായ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങളത് ചെയ്യുക അതാണ് നിങ്ങളോട് ബൈബിൾ ആവശ്യപ്പെടുന്നത് അപ്പൊ പെന്ത കോസ്തി ആശംസകൾ ആശംസകൾ ഒരിക്കൽക്കൂടെ ആശംസകളല്ല അതോസി പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ ജോലി Yeah. you.